ഹരേ കൃഷ്ണ. ഇനി അടുത്തത് രസരാജ് പ്രഭു, അജന്ത മാതാജി, മഞ്ജു മാതാജി, കുമാരസ്വാമി മാതാജി, വേണുഗോപാൽ പ്രഭു ജപിച്ചാട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ
हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम ह
Krishna Krishna Hare Hare Ram 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 Hare Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare Ram 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 Hare 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 Krishna Hare Krishna 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 Hare Hare
हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा।
ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 11 വിശ്വരൂപം ശ്ലോകം 17. ഹരേ കൃഷ്ണ. കിരീടനം ഗതിനം ചക്രിണം ചാതേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർഹദ്യുതിം ഇതമപ്രമേയം. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർഹദ്യുതം അപ്രമേയം. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർഹദ്യുതിം അപ്രമേയം. ഹരേ കൃഷ്ണ. കിരീടിനം, കിരീടങ്ങളുള്ളവനായി. ഗതിനം, ഗതായുക്തനായി. ചക്രണം ച, ചക്രായുധയുക്തനായി. തേജോരാശിയും, തേജോരാശിയായി. സർവത, എല്ലായിടത്തും. ദീപ്തിമന്ദം, ദീപ്തിമാനായി. അപ്രമേയം, ദീപ്താനലാർഹദ്യുതിം, അളക്കാനാവാത്തത്ര ദീപ്തങ്ങളായ അഗ്നി, അർക്കൻ ഇവയുടെ പ്രകാശം പോലെയുള്ള പ്രകാശത്തോട് കൂടിയവനായി. ദുർനിരീക്ഷ്യം, ദുർനിരീക്ഷ്യനായി. ത്വാം, അങ്ങയെ. സമന്താത്, ഏതു വശത്തിലും. പശ്യാമി, ഞാൻ കാണുന്നു. ആളിക്കത്തുന്ന അഗ്നിയുടെയും മധ്യാന സൂര്യത്തിന്റെയും പ്രകാശം പോലെ ചുഴപ്പരക്കുന്നതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ മഹാ ജ്യോതിസുകൊണ്ട് ദുർദൃശ്യമാണ് അങ്ങയുടെ ഈ രൂപം. എങ്കിലും അനേക വിധത്തിലുള്ള കിരീടങ്ങളും ഗതകളും ചക്രങ്ങളും ധരിച്ച തേജോമയമായ ഈ രൂപം ഞാൻ എവിടെയും കാണുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 18. ത്വം അക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിദാനം ത്വം അവ്യയാ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ത്വം അക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിദാനം ത്വം അവ്യയാ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മമേ മതോ മേ. ത്വം അക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിദാനം ത്വം അവ്യയാ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. ത്വം, അങ്ങ്, വേദിതവ്യം, അറിയപ്പെടേണ്ടതായിട്ടുള്ളവനും പരമം, പരമമായിട്ടുള്ളവനും അക്ഷരം, അനശ്വരനുമാണ്. ത്വം, അങ്ങ്, അസ്യ വിശ്വസ്യ, ഈ വിശ്വാസത്തിൻ, ഈ വിശ്വത്തിൻ്റെ, അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിൻ്റെ പരം, പരമമായ നിദാനം, ആശ്രയസ്ഥാനമാകുന്നു. ത്വം, അവിടുന്ന്, അവ്യയ, അവ്യയനായ, ശാശ്വത ധർമ്മഗോപ്ത, ശാശ്വത ധർമ്മങ്ങളുടെ രക്ഷിതാവാണ്. ത്വം, അങ്ങ്, സനാതന, സനാതനമായ, പുരുഷ, പുരുഷനെന്നാണ്. മേ, എന്റെ മത അഭിപ്രായം. ശ്രീല പ്രഭുജി, ആദിമമായ പരമലക്ഷ്യം അങ്ങാണ്. ഈ ജഗത്തിന്റെ അന്തിമ വിശ്രമസ്ഥാനവും അങ്ങ് തന്നെ. അവ്യയനും പുരാതനവും ശാശ്വത ധർമ്മത്തിന്റെ സംരക്ഷകനുമായ ചിത് പുരുഷൻ അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർഹദ്യുതിമപ്രമേയം. പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിദാനം ത്വം അവ്യയ ശാശ്വതധർമ്മഗുപ്ത സനാതനത്വം പുരുഷോ മതോ മേ. ഹരേ കൃഷ്ണ. കിരീടനം ഗതിനം ചക്രണം ച
తేజోరాశిం సర్వదో దీప్తిమందం పశ్యామి త్వాం దుర్నిరీక్షం సమందాత్ దీప్తానలార్కదుదిమ ప్రమేయం త్వమక్షరం పరమం వేదితవ్యం త్వమస్య విశ్వస్య పరం నిదానం త్వమవ్యయ శాశ్వత ధర్మగోప్త సనాతనస్త్వం పురుషో మదో మే. హరే కృష్ణ. హరే కృష్ణ. చక్రిణం చ తేజోరాశిం సర్వతో దీప్తిమందం పశ్యామి త్వాం దుర్నిరీక్ష్యం సమందాత్ దీప్తానలర్క అలర్కద్యుదిమ ప్రమేయం త్వమక్షరం పరమం వేదితవ్యం త్వమస్య విశ్వస్య పరం నిధానం త్వమవ్యయ శాశ్వత ధర్మగోప్త సనాతనస్త్వం పురుషో మదో మే. హరే కృష్ణ. పూర్ణామృతాస్వాదనం సర్వాత్మాస్నపనం పరం విజయదే శ్రీకృష్ణ సంగీర్తనం నామ్నామగారి బహుదా నిజ సరోవ షట్కే తత్రార్పిదా నియమిదా స్మరణేన కాలః ఏదాదృశీ తవ కృపా భగవన్ మమామి దుర్దైవమీదృశమిహ జనీ జ్ఞానానురాగః తృణాదపేసునీ జేన తరోరవి సహిష్ణునా అమానినా మనదేన కీర్తనీయ సదా హరి నధనం నజనం నసుందరీ కవిదాం వా జగదీశ కామయే మమ జన్మని జన్మనీశ్వరే భవదాద్ భక్తిర్ అహైదు గీతుయే అయే నంద తనుజా కింగరం పదిదం మాం విషమే భవాంబుధౌ కృపయా తవ పాద పంగజ స్థిత ధూళీ సదృశం విజిందయే నయనం గళదశ్రుధారయా వదనం గద్గదరుద్ధయా గిరా పులగైర్నిజితం వభో కదా తవ నామగ్రహణీ భవిష్యతి యుగాయిదం నిమేషేణ చక్షుషా ప్రావృషాయిదం శూన్యాయిదం జగత్ సర్వం గోవింద విరహేణ మే ఆశ్లేష్య వా పాదరదాం వినష్టు మాం ఆదర్శనాన్ మర్మగదాం కరోదు వా యథా తదా వా విధదాదులంబడో మత్ప్రాణనాథస్తు సయేవ నాపరాగ. హరే కృష్ణ 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 హరే 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 రామ 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 హరే హరే. జయ జయ నవదీప చంద్ర సజీ సుధా జయ జయ నిత్యానంద రాజ అవధూత జయ జయ శ్రీ అవధ ప్రభ మహాశయ జగధారా శ్రీవాస పండిత జయ 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 నవదీప ధర్మ సర్వధర్మ సరా జయ నవదీప వాసి గౌరవ పరివర పరివర. జయ జయ నవద్వీప చంద్ర శచి సూత జయ జయ నిత్యానంద
ಪ್ರಾಯ ಅವಧೂತ ಜಯ ಜಯ ಶ್ರೀಯ ದ್ವೈತ ಪ್ರಭು ನಿತ್ಯನು ಪ್ರಭು ಮಹಸ ಗದಾಧರ ಶ್ರೀವಾಸ ಪಂಡಿತ ಜಯ ಜಯ ನವದ್ವೀಪಧಾಮ ಸರ್ವಧಾಮ ಸಾರ ಜಯ ನವದ್ವೀಪವಾಸಿ ಗೌರ ಪರಿವಾರ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ 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 ಹರೇ ಹರೇ ಜಗನ್ನಾಥ ಸ್ವಾಮಿ ನಯನ ಪದಕಾಮಿ ಪಾದಾಯ ಕೃಷ್ಣ ಪರಿಪಾಯ ಕಲೇ ಶ್ರೀಮತೇ ಭಕ್ತಿ ವೈಭವಪುರಿ ಗೋಸ್ವಾಮೀತಿ ನಾಮಿನೇ ಗೌರವಾಣಿ ಪ್ರಚಾರಾಯ ದೃಢ ಸಂಕಲ್ಪ ಮೂರ್ತಯೇ ಕೃಷ್ಣ ಶಕ್ತಿ ಸ್ವರೂಪಾಯ ಶ್ರೀ ಭಕ್ತಿ ಪ್ರದಾಯಿನೇ ನಮಃ. ಓಂ ವಿಷ್ಣು ಪಾದಾಯ ಕೃಷ್ಣ ಪ್ರೇಷ್ಠಾಯ ಭೂತಲೇ ಶ್ರೀಮತೇ ಭಕ್ತಿ ಸಿದ್ಧಾಂತ ಸರಸ್ವತಿ ಇತಿ ನಾಮಿನೇ ಶ್ರೀ ವಾರ್ಷಭಾನವಿ ದೇವಿ ದಯಿತಾಯ ಕೃಪಾಬ್ಧಯೇ ಕೃಷ್ಣ ಸಂಬಂಧ ವಿಜ್ಞಾನದಾಯಿನೇ ಪ್ರಭವೇ ನಮಃ. ಮಾಧುರ್ಯೋಜ್ವಲ ಪ್ರೇಮಾಢ್ಯ ಶ್ರೀ ರೂಪಾನುಗ ಭಕ್ತಿದ ಶ್ರೀ ಗೌರ ಕರುಣಾಶಕ್ತಿ ವಿಗ್ರಹಾಯ ನಮೋಸ್ತುತೇ. ನಮಸ್ತೆ ಗೌರವಾಣಿ ಶ್ರೀಮೂರ್ತಯೇ ದೀನತಾರಿಣೇ ರೂಪಾನುಗ ವಿರುದ್ಧಾಪ ಸಿದ್ಧಾಂತ ಧ್ವಾಂತಹಾರಿಣೇ ವಾಂಛಾಕಲ್ಪತರುಭ್ಯಶ್ಚ ಕೃಪಾಸಿಂಧುಭ್ಯೇವ ಚ ಪತಿತಾನಾಂ ಪಾವನೇಭ್ಯೋ ವೈಷ್ಣವೇಭ್ಯೋ ನಮೋ ನಮಃ. ವೃಂದಾಯೈ ತುಳಸಿದೇವ್ಯೈ ಪ್ರಿಯಾಯೈ ಕೇಶವಸ್ಯ ಚ ಕೃಷ್ಣಭಕ್ತಿಪ್ರದೇ ದೇವಿ ಸತ್ಯವತ್ಯೈ ನಮೋ ನಮಃ. ಜಯ ಶ್ರೀ ಕೃಷ್ಣ ಚೈತನ್ಯ ಪ್ರಭು ನಿತ್ಯಾನಂದ ಶ್ರೀ ಅದ್ವೈತ ಗದಾಧರ ಶ್ರೀವಾಸಾದಿ ಗೌರಭಕ್ತವೃಂದ ಹರೇ ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ 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 ಹರೇ 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 ಕೃಷ್ಣ 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 ಹರೇ 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 ರಾಮ 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 ಹರೇ ಹರೇ. ರಾಧಾ ತುಂಗ ಪಯೋಧರ ಸಾಧು ಪರಿರಂಭಲೋಲುಪಾತ್ಮಾನಂ ಆರಾಧಯೇ ಭವಂತಂ ಪವನಪುರಾಧೀಶ ಶಮಯ ಸಕಲ ಗದಾನ್. ವೃಂದಾವನೇಶ್ವರಿ ತವೈವ ಪದಾರವಿಂದಂ ಪ್ರೇಮಾಮೃತೈಕ ಮಕರಂದರ ಸೌಖಪೂರ್ಣಂ ಹೃದ್ಯರ್ಪಿತಂ ಮಧುಪತೇ ಸ್ಮರತಾಪಮುಗ್ರಂ ನಿರ್ವಾಪಯತ್ ಪರಮಶೀತಳಮಾಶ್ರಯಾಮಿ.
రాగాశంక పరకోడి పరాస్తవక్రాం రాగాత్మ సార రస సాగర సార రూపాం రాగేందు కోటి సముద్భవ రసార్ నవచారుహాసం రాధాం వినా కిమపి తత్వమహం న జానే శ్రూయతాం శ్రూయతాం నిత్యం గీయతాం గీయతాం ముదా స్మరతాం స్మరతాం శశ్వత్ శ్రీ రాధాచరితామృతం తవైవాస్మి తవైవాస్మి న జీవామి త్వయా వినా ఇతి విజ్ఞాయ రాధే త్వం నయ మాం త్వచ్చరణాంతికం రాధే నయ మాం త్వచ్చరణాంతికం. శ్రీ శ్రీ రాధా గిరిధారి జుగుల సర్కార్ కి జయ. శ్రీ శ్రీ రాధా రసికేంద్ర మౌలి సర్కార్ కి జయ. శ్రీ శ్రీ రాధా కుందు బిహారి జీ కి జయ. శ్రీ శ్రీ రాధా నృత్య గోపాల్ కి జయ. శ్రీ శ్రీ రాధా కమల గోపాల్ కి జయ. శ్రీ శ్రీ రాధా లడ్డు గోపాల్ కి జయ. శ్రీ శ్రీ రాధా గిరిధారి జుగుల సర్కార్ కి జయ. శ్రీల గురుమరాజ్ కి జయ. రాధారాణి కి జయ. రాధారాణి కి జయ. రాధారాణి కి జయ. సత్వం యత్తత్ పరాభ్యాం అపరికలనతో నిర్మలం తేన తావత్ భూతైః భూతేంద్రియైః తేవ పురితి బహుశ శ్రూయతే వ్యాసవాక్యం తల్ స్వచ్ఛత్వాద్ యదచ్ఛాదిత పరసుఖ చిద్గర్భ నిర్భాష రూపం తస్మిన్ ధన్యారమంతే శ్రుతిమతి మధురే సుగ్రహే విగ్రహేతే నిష్కంపే నిత్యపూర్ణే నిరవధి పరమానంద పీయూష రూపే నిర్లీనానేక ముక్తావలి సుభగతమే నిర్మల బ్రహ్మ సింధౌ కల్లోలోల్లాస తుల్యం ఖలు విమలతరం సత్వమాహు తదాత్మా కస్మాన్నో నిష్కళస్త్వం సకళ ఇతి వచస్త్వత్కలాస్వేవ భూమన్. శ్రీమన్ నారాయణ్యത്തിലെ ഒന്നാമത്തെ ദശകത്തിലെ 3-4 ശ്ലോകങ്ങൾ മേൽപ്പത്തൂര് 1-2 ശ്ലോകങ്ങളുണ്ട്. ഒന്നാമത്തെ ശ്ലോകത്തില് ഭഗവാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു സാക്ഷാത്കാരം ഉണ്ടായി. അതെന്താ? ബ്രഹ്മതത്വം സാക്ഷാത് ഭാതി എന്നുള്ള സാക്ഷാത്കാരം. അത് വർദ്ധിച്ച് ക്രമേണ ഇപ്പൊ ചൈതന്യചരിതാമത്തിലായാലും പറയുമല്ലോ, ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ, ഭഗവാന്റെ ദിവ്യ വപുസിൽ നിന്നോ ധാമത്തിൽ നിന്നോ പുറപ്പെടുന്നതായിട്ടുള്ള തേജസ്സിനെയാണ് ബ്രഹ്മം. സൂര്യനിൽ നിന്നിട്ട് സൂര്യപ്രകാശം എന്നതുപോലെ ഭഗവാന്റെ ദിവ്യ ഭഗവാനെ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ്, ഒരു തേജസ്സിന്റെ മധ്യത്തിലാണ്. അത് തേജസ്, ആ തേജസ്സിന്റെ മധ്യത്തിൽ നിൽക്കുന്നില്ല, ആ തേജസ് ഭഗവാന്റെ ദിവ്യ വപുസിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതില് ഭഗവാന്റെ വപുസിന്റേതായിട്ടുള്ള എന്താ തേജസ് ആവാം, അതിനു കൂടെ തന്നെ ഭഗവാൻ അണ്ണതായിട്ടുള്ള ആഭരണങ്ങളുടെ തേജസ്, ഇതെല്ലാം കൂടെ കലർന്നിട്ടുള്ളത്, ആയുധങ്ങളുടെ ആഭരണങ്ങളുടെ ആ പുഞ്ചിരിയുടെ. നമുക്ക് ശരിക്ക് സത്യത്തില് നമുക്ക് ആർക്കും തന്നെ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്ര ദിവ്യമായ, അത്ര മനോഹരമായ, അത്ര മധുരമായിട്ടുള്ളൊരു അനുഭവമാവും ശ്രീ ഗുരുവായൂരപ്പനെ നേരിട്ട് കാണുമ്പോൾ സംഭവിക്കുക, പ്രത്യക്ഷമായിട്ട് സാക്ഷാത്കാരം കിട്ടും. അതായത് മേൽപ്പത്തൂർ നാരായണത്തില് 100-ാമത്തെ ദശകത്തിൽ പറയും, അഗ്രേ പശ്യാമി തേജോ നിബിഡതര കലായാവലി ലോഭനി പീയൂഷാപ്ലാവിതോ. ശ്രീ ഗുരുവായൂരപ്പനെ കാണുന്നതിന് മുന്നേ ഭഗവാന്റെ ദിവ്യ വപുസിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ആ തേജസ് കണ്ടപ്പോൾ തന്നെ എന്ത് പറ്റി, താൻ അമൃതധാരയിൽ കുളിച്ചിരിക്കുന്നു. പീയൂഷാപ്ലാവിതോ, തന്റെ സകല രോഗങ്ങള്, ദുരിതങ്ങള്, പ്രാരബ്ധങ്ങള്, കർമ്മങ്ങള് ഇത്യാദി ഭൗതിക ജന്മങ്ങളെ കൊണ്ട് ഒരു ജീവന് സംഭവിക്കുന്നതായിട്ടുള്ള സകല
മാലിന്യങ്ങളെയും അല്ലെങ്കിൽ കൽമഷങ്ങളെയും അനർത്ഥങ്ങളെയും പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതാണ് ആ തേജസ്. ആ തേജസ്സിനെയാണ് അതെ ഭഗവത് ധാമത്തിൽ നിന്ന് പുറപ്പെടുന്ന ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിൽ നിന്ന് ശ്രീരൂപത്തിൽ നിന്ന് വരുന്നതായിക്കൊള്ളട്ടെ അത് അതിനെയാണ് ബ്രഹ്മവാദികൾ ബ്രഹ്മമെന്ന് സംബോധന ചെയ്യുന്നത്. അത് സർവത്ര വ്യാപിക്കുന്നതാണ്, സർവത്ര എല്ലായിടത്തും സർവം കൽവിധം ബ്രഹ്മ എന്ന ആചാര്യന്മാര് വേദങ്ങളില് അല്ലെങ്കിൽ ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാണ്. പ്രകാശം എല്ലായിടത്തും വ്യാപിക്കും, പക്ഷെ പ്രകാശത്തിന് ആസ്പദമായ വസ്തു അത് ഇരിക്കുന്നിടത്ത് നിൽക്കുകയുള്ളൂ, അത് എവിടെയുണ്ടോ അതവിടെ നിൽക്കുകയുള്ളൂ. ആദ്യ അദ്ദേഹത്തിന് ആ ബ്രഹ്മ കേവല ദർശനത്തിൽ തന്നെ ബ്രഹ്മാനുഭൂതിയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ആ ഭഗവാന്റെ ദിവ്യ മണ്ഡലത്തിലേക്ക്, ഗുരുവായൂരപ്പന്റെ ആ ദിവ്യ ധാമത്തിലേക്ക്, ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപത്തിലേക്ക്, ആ വിഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതാണ് ആദ്യത്തെ അനുഭവം തന്നെ. അദ്ദേഹം പ്രഥമ ദൃഷ്ടി അദ്ദേഹം പറഞ്ഞു ബ്രഹ്മതത്വം സാക്ഷാത് ഭാതി, സർവകാരണ കാരണം ബ്രഹ്മതത്വം സാക്ഷാത് ഭാതി പ്രത്യക്ഷമായിട്ട് പ്രകാശിക്കുന്നു ഗുരുവായൂര്. പിന്നെ ഉള്ളിലേക്ക് കടക്കാണ്. എങ്ങനെ? പിന്നെ ആ ഭഗവാനെ കണ്ടിട്ട് രണ്ടാമത്തെ ശ്ലോകം വരുമ്പോഴത്തേക്കും അത് ഭഗവാന്റെ ശ്രീവിഗ്രഹം വ്യക്തമായി വർണ്ണിക്കുകയാണ്. അപ്പൊ ആ തേജസ്സിനുള്ളിലേക്ക് കടന്നു. നൂറാമത്തെ ദശകം വരുമ്പോൾ അതിന്റെ ആത്യന്തികമായ സ്വരൂപം എന്ത്? നിത്യ കിശോരനായിട്ടുള്ള രാസമണ്ഡല സ്ഥിതനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗോലോകേശൻ, അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അത് പ്രത്യക്ഷ, അത് സാക്ഷാത്തായിട്ട് നേരിട്ട് മുന്നില് പ്രത്യക്ഷമായിട്ട് കണ്ടിട്ട് നൂറാമത്തെ ദശകം വർണ്ണിക്കുന്നു. അപ്പൊ ആ പരമമായ സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണമാണ് ഓരോ ദശകങ്ങളിലും. അത് ഭഗവാന്റെ ലീലകളിലെ പറഞ്ഞിട്ട് ശരിക്കും പറയാം, ഭക്തിയുടെ സരണിയിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നത് പോലെ തന്നെ. രണ്ടാമത്തെ ശ്ലോകത്തില്, അപ്പൊ ഒന്നും രണ്ടും ശ്ലോകങ്ങളില് അദ്ദേഹം ഒന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവത് സാക്ഷാത്കാരം കിട്ടി അദ്ദേഹം ആ അനുഭൂതിയിൽ മുഴുകുന്നുണ്ട്. ബ്രഹ്മതത്വം എന്നുള്ള സാക്ഷാത്കാരം, ബ്രഹ്മതത്വം സാക്ഷാത് ഭാതി, സാക്ഷാത്കാരം കിട്ടുന്നോണ്ടാണല്ലോ പറയുന്നത്. സാക്ഷാത് ഭാതി എന്നൊരാൾ പറയണമെന്നുണ്ടെങ്കിൽ, പ്രത്യക്ഷമായിട്ട് പ്രകാശിക്കുന്നു ബ്രഹ്മതത്വം എന്നൊരാൾ പറയണമെങ്കിൽ സാക്ഷാത്കാരം കിട്ടാതെ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ ജനങ്ങളുടെ ഭാഗ്യാതിരേഖത്തെ കുറിച്ച് ആദ്യത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിട്ട് ജനങ്ങള് ശ്രീഗുരുവായൂരപ്പനെ വിട്ടിട്ട് ഇതര ദേവന്മാരെയും മറ്റ് വസ്തുക്കളെയും താന്താങ്ങളുടെ സുഖത്തിനായിക്കൊണ്ട് ആശ്രയിക്കുന്നതിനെ കണ്ടിട്ട് അദ്ദേഹം അത് ഗർഹിക്കുന്നു. അത് ക്ഷുദ്രമായ ഒരു കാര്യമാണ്, താൻ അപ്രകാരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സർവപ്രകാരേണ ശ്രീഗുരുവായൂരപ്പനെ മാത്രം താൻ നിശേഷാത്മാവാണ്, ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ മാത്രം ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ ശ്രീരൂപത്തെ കുറിച്ച് വിസ്തരിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് ഇനിയെല്ലാം എന്താ ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ഭഗവാനെയാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. താൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തയെ കൊണ്ടും ഗുരുവായൂരപ്പനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ, ലോകത്തെ അദ്ദേഹം നോക്കിയിട്ടില്ല. അതാണ് ഇനി മൂന്നാമത്തെ ശ്ലോകം നമ്മൾക്ക്, സത്സത്വം യത്ത പരാഭ്യാം അപരികലനത്തോ നിർമ്മലം തേന താമത് ഭൂതൈർ ഭൂതേന്ദ്രിയൈ സ്തേവ പുരിതി. അപ്പൊ തിരിഞ്ഞു ആരെ? ലോകത്തിനെ, ലോകത്തിന് പുറന്തിരിഞ്ഞു. പിന്നെ ആരിലേക്ക് നോക്കണത്? ഗുരുവായൂരപ്പനെ നോക്കുന്നത്. സംബോധനയാണ്, ഇനി എല്ലാം ഭഗവാന്റെ അടുത്ത് പറയണം. ഇനിയും ശ്രീമൻ നാരായണത്തിലുടനീളം ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് അത്. ഭഗവാൻ ശ്രോതാവായിട്ടിരിക്കുന്നു, ഗുരുവായൂരപ്പൻ ശ്രോതാവായിട്ട് മേൽപത്തൂരിന്റെ മുന്നിൽ ഇരിക്കുന്നു. മേൽപത്തൂര് ഭഗവാനോട് സംസാരിക്കുന്നു, പ്രേമത്തോട് കൂടിയിട്ട് അതിമധുരമായിട്ട് ഭഗവത് ചരിതത്തെ, ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുന്നു സ്തുതി രൂപേണ. ആ ഭഗവാനെ, ഭഗവാന്റെ ലീലകളെ തന്നെ കേൾക്കുന്നു. അപ്പൊ അതിന് ആദ്യത്തെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭഗവാന്റെ വ്യക്തമായ രൂപത്തെ വർണ്ണിച്ചിട്ടേ കടക്കാൻ പറ്റൂ. അതിനെ അതെങ്ങനെയാണ്? അത് പറഞ്ഞു കേൾപ്പിക്കുന്നു ഭഗവാനോട്. സത്വം എത്ത പരാഭ്യാം അപരികലനത്തോ നിർമ്മല, അല്ലേ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ വപുസ് എന്തിനെ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്? വിശുദ്ധ സത്വത്തെ കൊണ്ടിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അത് ആരാ പറഞ്ഞിട്ടുള്ളത്? സാധാരണ ആളല്ല. ഇപ്പൊ ഗുരുവായൂരപ്പൻ ശ്രോതാവാണല്ലോ, ശ്രോതാവ് ചോദിക്കാം, അത് അങ്ങനെ ആരാ പറഞ്ഞിട്ടില്ല, എവിടെയാ പറഞ്ഞിട്ടില്ല ചോദിക്കാമല്ലോ. ഗുരുവായൂരപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ശ്രീമൻ നാരായണത്തിലുടനീളം മേൽപ്പത്തൂരിന്റെ അടുത്ത് സംവാദം ചെയ്യുന്നുണ്ട്, അല്ലെ സംസാരിക്കുന്നുണ്ട്. മേൽപ്പത്തൂര് കാര്യം പറയുമ്പോൾ തിരിച്ച് ഗുരുവായൂരപ്പൻ അപ്പോൾ തന്നെ അന്ന് പ്രതികരിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ.
സത്വം എത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം. മറ്റു രണ്ട് ഗുണങ്ങളോടും കലരായിക നിമിത്തം ശുദ്ധമായിരിക്കുന്ന ഏതൊരു സത്വഗുണമുണ്ടോ ആ സത്വഗുണത്തെ കൊണ്ടിട്ടാണ് ഭൂതൈർ ഭൂതേന്ദ്രിയൈ തേ വപുരിതി. ഭൂതങ്ങളോടും ഭൂതേന്ദ്രിയങ്ങളോടും കൂടിയതായ അവിടുത്തെ വപുസ് എന്ന് ബഹുശ്രൂയത്തെ വളരെ കേട്ടിരിക്കുന്നു. ആര് പറഞ്ഞിട്ട്? വ്യാസവാക്യം. ശ്രീല വ്യാസദേവൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. ബഹുശ്രൂയത്തെ ഭഗവാനെ കുറിച്ചിട്ട് വളരെ ധാരാളമായി കേട്ടിരിക്കുന്നു. എന്താ ഈ വിശുദ്ധ സത്വം? അപ്പൊ പ്രാകൃതികമായ സത്വഗുണമല്ല പ്രകൃതി. പ്രപഞ്ചം എന്താണ്? ഈ മൂന്ന് ഗുണങ്ങളുടെ കൂട്ടായ്മയാണ് പ്രകൃതി. മെറ്റീരിയൽ നേച്ചർ, ഭൗതിക പ്രകൃതി. ആധ്യാത്മിക പ്രകൃതി അല്ല, ഭൗതിക പ്രകൃതി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് മൂന്നും, ഇതിന്റെ മൂന്നിന്റെയും ഘടകങ്ങളാണ്. അല്ലെ, ഇത് മൂന്നിൽ നിന്നുമാണ് ഭൗതിക പ്രകൃതിയിൽ നമ്മൾ കാണുന്ന എന്ത് വസ്തുക്കൾ ഈ മൂന്ന് ഗുണങ്ങൾ ചേർത്തിട്ടുള്ളത്. എന്തോ വ്യക്തികളായിക്കൊള്ളട്ടെ, വസ്തുക്കളായിക്കോട്ടെ, എല്ലാം ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് ഭഗവാന്റെ ശ്രീ വിഗ്രഹങ്ങളോ ഭഗവാൻ അതുണ്ട് ഇല്ല എന്ന് പറയില്ല. അതിപ്പം നാരായണത്തിലായാലും എളുപ്പത്തിൽ 90s എത്തിക്കഴിയുമ്പോ പറയണ്ടു. ത്വക്ഷേത്ര അങ്ങനെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ക്ഷേത്രമായിക്കൊള്ളട്ടെ, അവിടുത്തെ സേവയായിക്കൊള്ളട്ടെ, അവിടുത്തെ പ്രസാദമായിക്കൊള്ളട്ടെ, ഇതൊക്കെ ഗുണാതീതമാണ്. എന്താ പറയാ, അപ്പൊ ശുദ്ധമാണ്, ഗുണാതീതം എന്താ ശുദ്ധമായിട്ടുള്ളത്, എന്ത് ഭൗതിക ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഭഗവാന്റെ ക്ഷേത്രങ്ങള്? ഭഗവാന്റെ ക്ഷേത്രം എന്താ? ഭഗവാന്റെ ധാമാണ്. ഭഗവാൻ എവിടെ വിരാജിക്കുന്നു അതാണ് ക്ഷേത്രം. അപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ മൂന്ന് ഗുണങ്ങളുടെ കൂട്ടായ്മയാണ് ഭൗതിക പ്രകൃതി. ഇത് മൂന്നും പിന്നെ അതില് ഈ ഈ പ്രകൃതിയുടെ ഇപ്പൊ സാംഖ്യയോഗത്തില് കപില ഭഗവാൻ പറയുമ്പം 24 പ്രകൃതി തത്വങ്ങളും 25 പുരുഷതത്വം. പക്ഷെ 24 പ്രകൃതി തത്വങ്ങൾക്കും ഈ ഗുണങ്ങള്, ഈ മൂന്ന് ഗുണങ്ങളുടെയും സ്വാധീനമുണ്ട്. ഈ മൂന്ന് ഗുണങ്ങൾ കൂടി ഇല്ലാത്തതായി ഒന്നുമില്ല പ്രപഞ്ചത്തിൽ. മൂന്ന് ഗുണങ്ങളുടെ സ്വാധീനമുണ്ട്. സത്വഗുണം പിന്നെ എങ്ങനെയുള്ളതാ? പ്രകൃതിയിലെ സത്വഗുണം ശുദ്ധ സത്വഗുണം അല്ല ഭൗതിക പ്രകൃതിയിലുള്ളത്. അത് സത്വഗുണം രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കലർന്നു. അതുകൊണ്ടാണ് ലോകത്ത് എത്ര കേമന്മാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് വെക്കും, അവരിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ അനർത്ഥങ്ങൾ ഉണ്ടാവും. അനർത്ഥങ്ങൾ നമുക്ക് തോന്നുന്ന എന്താണ്, വാസ്തവത്തിൽ അനർത്ഥങ്ങളല്ല, അത് ഗുണങ്ങളുടെ ആ വ്യവഹാരമാണ്. ഗുണങ്ങള് അതിൽ, ആ വ്യക്തികളില് ആരോ ആയിക്കൊള്ളട്ടെ, ഗുണങ്ങൾ അതില് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും. ഇപ്പൊ തമോ ഗുണം ഉണ്ടോ വെച്ചപ്പോ നമ്മളിപ്പോ ഉറങ്ങുന്നില്ല. ഉറക്കം എല്ലാവരുടെയും എന്താ, ഉറക്കം തന്നെ പലതരത്തിലുണ്ട്. സാധാരണ ആൾക്കാർ ഉറങ്ങുന്ന തമോ ഗുണം പ്രധാനമാണ്. അതുകൊണ്ടാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ആ സ്ഥലം ശുദ്ധമാക്കണം, അല്ലെങ്കിൽ കുളിച്ചിട്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തമോ ഗുണം പ്രധാനമാണ്. സത്വഗുണത്തിലേക്ക് ഉടനെ തന്നെ ചാടി കയറി പോവാൻ പറ്റില്ല ഒരു ജീവന് ഉറങ്ങിയെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ. അപ്പൊ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്താ, അവർക്കൊക്കെ സാധാരണ നിദ്രയല്ല, തമോ ഗുണ പ്രധാനമായിട്ട് നിദ്രയല്ല. അതുകൊണ്ടാണ് അവർക്ക് യോഗ നിദ്ര, ഭഗവാന്റെ യോഗ നിദ്രയാണ്. തമോ ഗുണമൊന്നും ഇല്ല, അത് വേറെ തരത്തിൽ നിദ്രയാണ്. അപ്പൊ അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ തലം വേറെയാണ്, യോഗ നിദ്രയാണ്. സാധാരണ ആളുകൾക്ക് ആ യോഗ നിദ്രയല്ല ഉള്ളത്. തമോ ഗുണത്തിന്റെ എന്താ പറയുക, സൃഷ്ടി സ്ഥിതി ലയം എന്ന് പറയില്ലേ, അല്ലാതെ ലയത്തിന്റെ ഭാഗം എന്നുള്ള തരത്തിൽ ലയം തമോ ഗുണത്തിന്റെ ഭാഗമായിട്ടാണ് മഹാദേവൻ അതില് വ്യവഹരിക്കുന്ന ആളാണ്. അത്തരത്തിൽ അത് വരിക. അപ്പൊ അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തും ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടിട്ടാണ് പ്രപഞ്ചത്തിലുള്ളത്. നമ്മളുടെ ശരീരമായാലും അതെ, ഭൂതങ്ങള്, അഞ്ച് ഭൂതങ്ങള് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നിട്ടുള്ളതാണ്. ഈ ഭൂതങ്ങളോട് നമ്മൾ, വിഷയങ്ങളോട് നമ്മൾ സംവദിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങള്, 10 ഇന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അവയും എന്തിനോട് ചേർന്നിട്ടുള്ളതാണ്? അവയും ഈ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളും ഗുണങ്ങളിൽ നിന്നിട്ട്, പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്നിട്ടാണ് പ്രകടമായിട്ടുള്ളത്. ഏത് തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലല്ലാതെ എന്താ ഉള്ളത്? പ്രകൃതിയുടെ ഗുണത്തിൽ നിന്ന് വേറിട്ട് എന്താ ഉള്ളത് വെച്ചാൽ ആത്മാവാണ്.
അത് പ്രകൃതി നിർമ്മിച്ചതല്ല, അല്ലെ പ്രകൃതിയുടെ വിസ്തരണമല്ല. അത് സാന്നിധ്യം ചെയ്യുന്നു, അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ട് ബാക്കിയെല്ലാം കൂടി ചേർന്നിട്ട് പ്രവർത്തിക്കുന്നു. അത് വ്യഷ്ടിയിലും സമഷ്ടിയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ആ ആത്യന്തികമായിട്ടുള്ള ബ്രഹ്മാണ്ടം എന്നുള്ള രീതിയിൽ എടുത്താലും, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു കേവലം ഒരു വ്യക്തിയുടെ രൂപം എന്നുള്ള രീതിയിൽ എടുത്താലും അത് അങ്ങനെ തന്നെ സംഭവിക്കുക. പക്ഷേ ഇപ്പൊ ഭഗവാന്റെ രൂപവും എന്തിനെ കൊണ്ടിട്ടാണ്? സത്വഗുണത്തെ കൊണ്ടിട്ടാണ്. എന്ത് സത്വം? സാധാരണ സത്വമല്ല, വിശുദ്ധ സത്വം. അതെങ്ങനെ വിശുദ്ധം എന്ന് പറഞ്ഞാൽ പറയാൻ കാര്യം, സത്വം എത്ര പരാഭ്യാം അപരികലനതും, മറ്റു രണ്ട് ഗുണങ്ങളോട്, രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കലരായിക നിമിത്തം, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയില്, ഭൗതിക പ്രകൃതിയില് ഇത് മൂന്നും ചേർന്ന് നിൽക്കുള്ളൂ. ഇതിൽ നിന്ന് ഒന്നൊന്നും വേറിട്ട് എടുക്കാൻ പറ്റില്ല, ഇത് മൂന്നും ചേർന്ന് നിൽക്കുള്ളൂ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഭഗവാൻ അപ്പൊ തന്നെ വ്യത്യാസം വേറിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനിലുള്ള സത്വഗുണം എന്ന് പറയുന്നത് പ്രാകൃതികമായ ഭൗതിക പ്രകൃതിയുടെ സത്വഗുണം അല്ല. ഇനി അടുത്ത ശ്ലോകത്തിൽ അത് വ്യക്തമായിട്ട് കൂടുതൽ പറയുന്നുണ്ട്, എന്തിന്റെ ഭാഗമാണത്, അത് ഭൗതിക പ്രകൃതിയുടെ ഭാഗമല്ല. പിന്നെന്താ, അലൗകികമായ, എന്താ, പ്രപഞ്ചത്തിന് അതീതമായ തലത്തിൽ നിൽക്കുന്നതാണ് ആ സത്വഗുണം. അതുകൊണ്ടാണ് അത് പറഞ്ഞത് വിമലതരം സത്വം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇതിലെ മേൽപ്പത്തിൽ പറയുന്നതായിട്ടുള്ള ഭഗവാന്റെ ശ്രീരൂപത്തെ കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ അത് ശ്രീ സാക്ഷാൽ ഗോലോകേശനായിട്ടുള്ള കൃഷ്ണനെ കുറിച്ചാണ് എന്ന് വിചാരിക്കണ്ട. കൃഷ്ണൻ എന്താ സച്ചിദാനന്ദ വിഗ്രഹനാണ്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം. ആ വിഗ്രഹം ഭഗവാന്റെ രൂപം സന്ധിനി ചിതി ഹ്ലാദിനി ഇത് മൂന്നും കൂടി ചേരുന്നതാണ്, സത്യ ചിത്ത ആനന്ദ് ഇത് മൂന്നും ചേരുന്നതാണ് ഭഗവാന്റെ ശ്രീരൂപം തന്നെ. ഭഗവാന്റെ ലീലകളും എന്തോ ആയിക്കൊള്ളട്ടെ, ലീലകൾ കൂടുതലും ശ്രീകൃഷ്ണ ലീലകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ആനന്ദത്തിന്റെ വിസ്തരണമാണ്. ലീലകൾ ധാമം സന്ധിനിയുടെ വിസ്തരണമായിട്ട് വരും, അങ്ങനെ പലതും. ഈ സന്ധിനി ചിതി ഹ്ലാദിനി ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഭഗവാൻ, അതിന് സംഘാതമാണ് ഭഗവാന്റെ ശ്രീവിഗ്രഹം ഇവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കും? ഇപ്പൊ ഗുരുവായൂരപ്പൻ ഗോലോകത്തിലല്ല, വൈകുണ്ഠത്തിൽ മാത്രം കോടാനുകോടി ആയിട്ടുള്ള വിഷ്ണു ലോകങ്ങളിലോ അല്ലെ ഭഗവാന്റെ പരമധാമമായിട്ടുള്ള വൈകുണ്ഠത്തിലോ മാത്രം വിരാജിക്കുകയാണ് എന്ന് വെച്ചാൽ മറ്റു ലോകങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? പിന്നെ ഭഗവാനാണ് ആര്? സർവാത്മാവാണ്. പിന്നെ ജഡമാണ് പ്രകൃതി. ഭഗവാന്റെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി ജഡമാണ്, പ്രകൃതിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഗുണങ്ങളും പ്രവർത്തിക്കില്ല. ഇപ്പൊ എല്ലാം ഇരിക്കി വെച്ചാലും നമ്മള് വീട്ടിലായാലും കൊള്ളാം, എന്താ പറയാ, ഇലക്ട്രിസിറ്റി ആയാലും കൊള്ളാം, എല്ലാം വന്ന് ഇലക്ട്രീഷ്യൻ വന്ന് വയറൊക്കെ ഇട്ട് ഫാനും ഫ്രിഡ്ജും എല്ലാം തയ്യാറാക്കി വെച്ചു, എന്ത് കാര്യം? കറണ്ട് ഇല്ലെങ്കിൽ എന്ത് കാര്യം? ജഡമാണത്, കറങ്ങില്ല, ഫാൻ കറങ്ങില്ല, ലൈറ്റ് കത്തില്ല, എന്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ അതൊന്നും പ്രവർത്തിക്കില്ല, ജഡമായിട്ട് അതിനെ ഇരുന്നു വെറുതെ കണ്ടോണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ, ഒന്നും അതുകൊണ്ടൊരു ഫലമില്ല. അതെപ്പോഴാണ് അതിന്റെ ഫലം വരുന്നത്? അതില് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തില് എവിടെയും ആരുടെ സാന്നിധ്യം ഉണ്ടായേ പറ്റുള്ളൂ, എല്ലായിടത്തും ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ വിഷ്ണു എന്ന് വിളിക്കുന്നത്, വിശേഷേണ എല്ലാത്തിലും വ്യാപിച്ചവനായതുകൊണ്ട്. ഭഗവാൻ വ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നേരിട്ട് തന്റെ പരമമായ രൂപത്തോടുകൂടി പരമമായ സാന്നിധ്യത്തോടുകൂടി എല്ലാത്തിലും വ്യാപിച്ചു നിൽക്കുന്ന ആളല്ല, തന്റെ വിസ്തരണങ്ങളെ കൊണ്ട്, തന്റെ കലകളെ കൊണ്ട്, തന്റെ അംശങ്ങളും അംശാംശങ്ങളും കലകളും വിസ്തരണങ്ങളുമായി പലതരത്തിൽ ഭഗവാൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് സർവം കൽവിധം ബ്രഹ്മ. ഭഗവാന്റെ എന്താ വ്യാപ്തിത്വം എന്നുള്ള ആ വിശിഷ്ടമായ വ്യവഹാരത്തെ കൊണ്ടിട്ട് അതില്ല എങ്കിൽ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല, ഗുണങ്ങൾ പ്രവർത്തിക്കില്ല. പിന്നെ പ്രപഞ്ചമില്ല, പ്രവൃത്തി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, അതിൽ ചലനം ഇല്ലെങ്കിൽ, അതിലൊന്നും വ്യാപാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല, പിന്നെ അതെന്തിനുണ്ടാവണം? അതിന്റെ കാരണം എന്താ? അല്ല പിന്നെ അതുകൊണ്ട് എന്താ ഉദ്ദേശം? അപ്പൊ ഭഗവാന്റെ സാന്നിധ്യമാണ് ഇതിനെ മുഴുക്കെ ചൈതന്യവത്താക്കി തീർക്കുന്നത്. അപ്പൊ എന്ത് വേണം? ഈ ഗുണങ്ങളിലും ഭഗവാൻ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഗുണങ്ങള് പ്രകൃതിയുടെ ആയതുകൊണ്ട് തന്നെ അതിന് സ്വതന്ത്രമായി തനിക്ക് താൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഈ ഗുണങ്ങൾക്കും
സാമർഥ്യം ഇല്ല. സത്വഗുണത്തിനായിക്കൊള്ളട്ടെ, രജോഗുണത്തിനായിക്കൊള്ളട്ടെ, തമോ ഗുണത്തിനായിക്കൊള്ളട്ടെ, അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങളുടെ കൂട്ടത്തില് ഗുണ അവതാരങ്ങളെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള എന്താ ത്രിമൂർത്തികൾ. ത്രിമൂർത്തികളല്ല ഗുരുവായൂരപ്പൻ, ത്രിമൂർത്തികൾ ഒരാളായിട്ടുള്ള വിഷ്ണു അല്ല ഗുരുവായൂരപ്പൻ. എങ്കിൽ അത് ഗുരുവായൂരപ്പന്റെ അംശമല്ലേ? ആണ്. ഗുരുവായൂരപ്പൻ അതിനും കാരണനായിട്ടുള്ള ആളാണ്. ത്രിമൂർത്തികൾ നാരായണത്തിൽ വ്യക്തമായിട്ട് മേൽപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, ത്രിമൂർത്തികൾക്കും ഈശ്വരനായിട്ടുള്ള ആളാണ് അവിടുന്ന് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നീടുള്ള ശ്ലോകമുണ്ട്, 90s എത്തിക്കഴിയുമ്പോൾ പറയുന്നുണ്ട്. ഭഗവാൻ എല്ലാറ്റിനും കാരണമായിട്ടുള്ളതാണ്. അപ്പൊ സത്വഗുണം പ്രവർത്തിക്കണമെങ്കിൽ അതിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇപ്പൊ ഒരു മരം പൂത്ത് തളിർത്ത് പുഷ്പിച്ച് ഫലിക്കണമെന്നുണ്ടെങ്കിൽ അതിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം, ഇല്ലാതെ എന്തായി? അത് നശിച്ചു. ശരീരം നമ്മളുടെ ശരീരത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിടത്തോളം കാലമാണ് അത് എന്ത് അത് 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 പ്രകടമായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിയ ആത്മാവ് അതിൽ നിന്ന് വേറിട്ട് മാറിക്കഴിഞ്ഞാല് അത് ജഡമായിട്ട് അവിടെ തീരും. പിന്നെ അതുകൊണ്ട് കത്തിക്കാനോ കുഴിച്ചിടാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പൊ എന്തിലും ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. ഭഗവാൻ സർവാത്മാവാണ് എല്ലാറ്റിലും, അതുകൊണ്ടാണ് സർവാത്മാവായിട്ടുള്ള ഭഗവാനെ താൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്. സത്വഗുണമായിക്കൊള്ളട്ടെ, രജോ ഗുണമായിക്കൊള്ളട്ടെ, തമോ ഗുണമായിക്കൊള്ളട്ടെ, പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം. പ്രകൃതിയെ, ഭൗതിക പ്രകൃതിയെ സംബന്ധിക്കുന്നതെല്ലാം ജഡമാണ്. അതില് ഭഗവത് സാന്നിധ്യമാണ് അതിനെ കൊണ്ട് വ്യാപാരങ്ങൾ ചെയ്യിക്കുന്നത്. അപ്പൊ സത്വഗുണം പ്രകാശിക്കണം അല്ലെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കണം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം. അതിനാണ് ഭഗവാൻ സത്വഗുണത്തെ അവലംബിച്ചിട്ടാണ് ഭഗവാന്റെ വിഷ്ണു രൂപം, മഹാവിഷ്ണു എന്നുള്ള രൂപം. ത്രിമൂർത്തികളില് ഗുണാവതാരമാണ് മഹാവിഷ്ണു. അതൊരിക്കലും ശ്രീ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗോലോകേശനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ തത്തുല്യമല്ല. രജോ ഗുണത്തില് ആരാ പ്രവർത്തിക്കുന്നത്? രജോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ തന്നെ കലയായിട്ടുള്ള അരി തന്നെയാണ് അംശമായിട്ടുള്ള ബ്രഹ്മദേവൻ. തമോ ഗുണത്തില് ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള മഹാദേവൻ. ഇവരാരും തന്നെ പ്രകൃതിയുടെ ഗുണങ്ങൾക്ക്, ഇവര് മൂന്ന് പേര്, മഹാവിഷ്ണു ആയിക്കൊള്ളട്ടെ, ബ്രഹ്മദേവൻ ആയിക്കൊള്ളട്ടെ, മഹാദേവൻ ആയിക്കൊള്ളട്ടെ, ഇവർ മൂന്ന് പേരും പ്രകൃതിയുടെ ഗുണങ്ങളിൽ പ്രവർത്തി പ്രകൃതിയുടെ ഈ മഹാദേവൻ തമോ ഗുണിയല്ല, തമോ ഗുണത്തെ പ്രവർത്തിപ്പിക്കുന്നവനാണ് മഹാദേവൻ. ഭഗവാന്റെ അംശമാണ് മഹാദേവൻ, സംശുദ്ധമായിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ്. പക്ഷെ അദ്ദേഹം ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് തമോ ഗുണത്തെയാണ്. രജോ ഗുണത്തെ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് ബ്രഹ്മദേവൻ. അദ്ദേഹം രജോ ഗുണിയല്ല, രജോ ഗുണത്തെ പ്രവർത്തിപ്പിക്കുന്ന ആളാണ്. പക്ഷെ എന്ത് പറ്റും, അതാത് ഗുണങ്ങളിൽ നമ്മള് ഇപ്പൊ എന്തായാലും നമ്മള് കയ്യില് പനിനീര് കയ്യിലെടുത്ത് എന്താ സുഗന്ധ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആളുടെ കൈക്ക് എന്തുണ്ടാവും? ഒരാള് സുഗന്ധദ്രവ്യങ്ങൾ സുഗന്ധ ലേപനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നിശ്ചയമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അദ്ദേഹം ആ സുഗന്ധ ലേപനമൊന്നുമല്ല, പക്ഷെ ആ സുഗന്ധ ലേപനത്തിന്റെ ഗന്ധം അദ്ദേഹത്തിന്റെ അദ്ദേഹം അടുത്തേക്ക് വരുമ്പം നല്ല കസ്തൂരിയുടെ മണം തോന്നും, അല്ലെങ്കിൽ നല്ല വിശേഷപ്പെട്ട എന്താ പനിനീരിന്റെയും ചന്ദനത്തിന്റെയും ഇതിന്റെയൊക്കെ ഗന്ധം അദ്ദേഹം അടുത്തേക്ക് വരുമ്പോഴേ തോന്നും. കാരണം എന്താണ്? അദ്ദേഹം അതാണ് വ്യവഹരിക്കുന്നത്. അതേപോലെയോ ദുർഗന്ധ പദാർത്ഥങ്ങള് നീക്കം ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അടുത്ത് വരുമ്പോ അവരെ അടുത്ത് വരുമ്പം അവർ അവരെ ശരീരത്തിൽ നിന്നിട്ട് എന്ത് തോന്നും? ദുർഗന്ധം തോന്നിന്ന് വരും. അത് അതല്ല അവര്. മഹാദേവൻ ഒരിക്കലും തമോ ഗുണിയല്ല, ബ്രഹ്മദേവൻ രജോ ഗുണിയല്ല, മഹാവിഷ്ണു സത്വഗുണിയല്ല, ഇതിന് അതീതരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ മൂന്ന് ഗുണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് അവരാണ്. അത് ഭഗവാന്റെ ഗുണാവതാരമാണ്. ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ ഗുണാവതാരത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തില്. അല്ലാതെ ആത്യന്തികമായ ശ്രീകൃഷ്ണനെ, ശ്രീകൃഷ്ണന്റെ രൂപത്തെ കുറിച്ചല്ല പറഞ്ഞത്. കാരണം ക്രമാനുഗതമായിട്ടാണ് എവിടേക്ക് വരുന്നത്, കൃഷ്ണനിലേക്ക് വരുന്നത്. ശ്രീമദ് ഭാഗവതം വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം ആവിർഭവിച്ചത്? പരീക്ഷിത മഹാരാജാവ് സുദേവ ഗോസ്വാമി എടുത്ത് ചോദിക്കുന്നത് എന്താ? കൃഷ്ണ കഥ പറയാനാണ്, കൃഷ്ണനെ കുറിച്ച് പറയാനാണ് പറയണത്. അപ്പൊ പരീക്ഷിത മഹാരാജാവിന് അടുത്ത് സുദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ഉണ്ടായതായ ഭഗവാന്റെ അതിമധുരമായിട്ട് ശ്രീകൃഷ്ണ ലീലകളെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ നേരിട്ട് അതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിന് ഓരോ സ്കന്ധം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ഇതെല്ലാം പറഞ്ഞു 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 പറഞ്ഞ് ദശമത്തിലെത്തി പിന്നെ തിരിച്ച് അതിന് എന്തിനങ്ങനെ ചെയ്യണം? അത് ക്രമാനുഗതമായിട്ട് ചെയ്ത പറ്റുള്ളൂ. അത് പറഞ്ഞു പറഞ്ഞ് എന്താണ് എല്ലാറ്റിനും കാരണമായിട്ടുള്ള ആളാണ് കൃഷ്ണൻ.
ആ കാരണമായിട്ടുണ്ടെങ്കിൽ ആ എല്ലാ ആ മറ്റെത്രയെത്ര കാരണങ്ങളും മറ്റു ഉപാദാന കാരണങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടോ ഇതിനെ ഓരോന്നിനെയും വിസ്തരിച്ച് പറഞ്ഞിട്ടാണ് പ്രപഞ്ചം എന്തിനുണ്ടായതാണ്, പ്രപഞ്ച ഭഗവാന്റെ കളിത്തട്ടാണ്, ആ കളിത്തട്ട് എങ്ങനെ ഉണ്ടായി, അതിന്റെ ഘടന എങ്ങനെയാണ്, ഇത് ഓരോന്നും ഓരോന്നും പറഞ്ഞു പോകുമ്പോഴേ ഭഗവാനിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അത് അങ്ങനെ തന്നെയാണ്. നമ്മളെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ പത്മനാഭസ്വാമിയെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും അമ്പലത്തിൽ ചെല്ലുന്നു, നേരിട്ട് ആ കിഴക്കൻ നട ഗോപുരത്തിന്റെ അവിടെ പടിക്കെട്ടിനുള്ള പത്മനാഭ സ്വാമിയെ കാണുന്നു ഇല്ല. ഇനി പടിഞ്ഞാറൻ നട വഴി കയറാം, അവിടെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ അങ്ങ് കാണുന്നു വെച്ച് നടക്കത്തില്ല. കിഴക്കൻ നടി വഴി കയറി പോകുമ്പോ അതിന് ഓരോ ക്രമമുണ്ട്, പടിക്കെട്ട് കഴിയണം, പിന്നെ വലിയ നടപ്പുര കഴിയണം, കൊടിമര നിൽക്കുന്നതായിട്ടുള്ള ആ മണ്ഡപം അവിടെ കഴിയണം, വലിയ വെലിക്കല്ല് കഴിയണം, നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കണം, മുഖമണ്ഡപം കടക്കണം, നോക്കൂ എന്തൊക്കെ കടമ്പകളുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് ആരെ പത്മനാഭസ്വാമി അവിടെ ഇല്ലേ, ഉണ്ട് കാരണം ഇതെല്ലാം കഴിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. ഗുരുവായൂരപ്പന്റെ അടുത്ത് വരുമ്പോ അങ്ങനെ തന്നെയാണ്, കിഴക്കേ ഗോപുരം കടക്കണം, ഉള്ളിലേക്ക് കടന്ന് ആ കൊടിമര കാണണം. പക്ഷേ അങ്ങനെ കടന്ന് കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ, ഉള്ളിലുള്ള ആളിനെ അപ്പോഴേ ദർശിക്കാൻ സാധിക്കും. അവിടെയും ഗുരുവായൂരപ്പൻ വളരെ കാരുണ്യമാണ്, ഗുരുവായൂരപ്പൻ നിന്ന് കിഴക്ക നടക്കുമ്പോൾ കാണാം. അപ്പൊ അമ്പലത്തിന്റെ വലിപ്പം അതിന്റെ അല്ല, ഭഗവാന് പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രമായാലും ഏതൊക്കെ ഏതൊക്കെ ഗുരുവായൂരപ്പന്റെ തന്നെയാണ്, എല്ലാം ഗുരുവായൂരപ്പന്റെ ക്ഷേത്രങ്ങളേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ സർവാത്മാവാണ്, സകല ക്ഷേത്രസ്ഥിതനായിട്ടുള്ള ആളാണ്. ഓരോ ഇടത്തും ഭഗവാൻ ഓരോ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗുരുവായൂരപ്പന്റെ കാര്യം നാലും ഗുരുവായൂരപ്പനെ നിങ്ങൾ പഴയ കാലത്ത് മഞ്ജുലാലിന്റെ അവിടെ നിന്നാലേ കാണാൻ വരുന്നതാണ്. ഈ അന്നത്തെ കാലത്ത് ഈ ചില എന്താ പട്ടണങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശം ഇല്ലായിരുന്നു പഴയ കാലം. ആ സമയത്ത് അന്ന് ഗുരുവായൂരപ്പൻ അവർ തൊഴുതിരുന്നത് എവിടെ ഇരുന്നിട്ട് വെച്ചാല് പോസ്റ്റ് ഓഫീസ് ഉണ്ട് കിഴക്ക് നടക്കില്. ഗുരുവായൂർ പോയിട്ടുള്ളവർക്ക് അറിയാം, കിഴക്ക് നടക്കിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിന്റെ മുന്നിൽ ഒരു കൽവിളക്ക് ഇപ്പോഴും ഉണ്ട്, ഒരു വേലിയൊക്കെ കെട്ടി ഒരു കൽവിളക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ടാണ് ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ ഗുരുവായൂരപ്പനെ ദർശിക്കുക. ആ കൽവിളക്കിന്റെ ചവിട്ടി നിന്നിട്ട് അവിടെ നോക്കും, അവിടെ കൽവിളക്കിന്റെ അവിടെ ഒരു മേശയും കസേരയും ഒക്കെ ഇട്ട് ഗുരുവായൂരപ്പനിൽ നിന്ന് ജോലിക്കാരനുണ്ടാവും. ഭഗവാന്റെ പ്രസാദം ബ്രാഹ്മണരാവില്ല, അബ്രാഹ്മണരായിട്ടുള്ള ഒരു ഒരു സേവകൻ അവിടെ പൂവും ചന്ദനവും ഒക്കെ കൊടുക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ടാവും. ഗുരുവായൂരപ്പന്റെ പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുണ്ടെങ്കിൽ അവിടെ കൊണ്ട് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് പൂവും ചന്ദനവും ഒക്കെ വാങ്ങിച്ചിട്ട് ഭഗവാന്റെ പ്രസാദം വാങ്ങി അവിടെ നിന്ന് തൊഴിച്ചിട്ട് പോകും. ബാക്കിയുള്ളവർക്ക് അതിനപ്പുറത്തേക്ക് അവർക്ക് നടക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് അവിടെ നിന്നും ഗുരുവായൂരപ്പനെ ദർശിക്കാമായിരുന്നു. അന്നത്തെ കാലത്ത് അകത്ത് ശീലകത്തുള്ള വിളക്ക് ഭഗവാന്റെ മുന്നിൽ പ്രകാശിക്കുന്നതായിട്ടുള്ള വിളക്ക് കണ്ട് തൊഴുത് നന്നായിട്ട് തെളിഞ്ഞു കാണും. ഇപ്പോഴും അതെ ഗുരുവായൂരപ്പന്റെ ഒരു കാരുണ്യം അത്. ഗുരുവായൂരപ്പനെ മഞ്ജുലാലിന്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോഴ അത് അങ്ങനെ അയക്കുമ്പോഴ് വളരെ ഇത് പറയുമ്പോ ഇപ്പൊ ഈ ശ്ലോകത്തിന്റെ ഇടയ്ക്ക് അത് പറയണു എങ്കിലും ഭഗവാന്റെ ഒരു അതിമനോഹരായിട്ടുള്ള ലീലയുണ്ട്. ഭഗവാൻ എവിടെ ഇരുന്നാലും എല്ലാ കാലത്തും മനുഷ്യര് ഇങ്ങനെ ഓരോ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് ആളുകളെ അകറ്റി നിർത്തി. ഭഗവാൻ ആരെ ഒരു കാലത്തും അകറ്റി നിർത്തിയിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ഗുരുവായൂർ. അവര് താഴ്ന്ന ജാതിയിൽ ജനിച്ച് ആരെ ഈ അങ്ങനെ പറയണത് തന്നെ തെറ്റാണ്. താഴ്ന്ന ജാതി മേൽജാതി എന്ന് പറയണത് തെറ്റാണ്. പിന്നെ സാമാന്യം നമ്മള് ആ രീതി വ്യവസ്ഥയെ പറയാൻ വേണ്ടി പറയുന്നു എന്നുള്ളേ ഉള്ളൂ, അല്ലാണ്ട് രണ്ട് ജാതിയേ ഉള്ളൂ. എന്താ എല്ലാ ലോകത്തും നാല് വർണ്ണങ്ങള്, അത് ഭഗവാൻ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് ഗുണങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ട്. രണ്ട് ജാതിയാണ് എല്ലാ വിധത്തിലും ഉള്ളത്. ബ്രാഹ്മണരുടെ കൂട്ടത്തിലായാലും എല്ലാത്തിനെയും കൂട്ടത്തിൽ വരുമ്പോൾ രണ്ട് ജാതിയായിട്ട് നമുക്ക് തിരിക്കാം. എന്ത് ഗുരുവായൂരപ്പനോട് ഭക്തിയുള്ള ആൾക്കാർ, ഗുരുവായൂരപ്പനോട് ഭക്തിയില്ലാത്ത ആൾക്കാർ, രണ്ടേ രണ്ട് ജാതി ഉള്ളൂ എല്ലാ ലോകത്തും. അത് ഏത് ലോകങ്ങളായിക്കോട്ടെ അത്രേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. ഭക്തിയുള്ള ആൾക്കാരും ഭക്തിയില്ലാത്ത ആൾക്കാരും നമുക്ക് അത്ര നോക്കേണ്ട കാര്യമുള്ളൂ. ഭഗവാനെ പ്രേമിക്കുന്നവരും അല്ലെ ഭഗവാനെ സ്നേഹിക്കുന്നവരും ഭഗവത് കൈങ്കര്യത്തെ ചെയ്യുന്നവരും അതിന് കൂട്ടാക്കാത്തതായിട്ടുള്ള ദൈവിക പ്രകൃതിയിലുള്ള ആളുകളും ആസുരിക പ്രകൃതിയിലുള്ള ആൾക്കാരും അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവിടെ ഒരു ഭക്തയായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ വളരെ ഭക്തയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചാല് അപ്പൊ ഇവർക്ക് ആർക്കും പരാതിയൊന്നുമില്ല, അവരവിടെ നിന്ന് ഒഴും ഗുരുവായൂരപ്പനെ. ഈ സ്ത്രീ താഴ്ന്ന ജാതിയിലുള്ളതാണ്, അവർക്ക് അമ്പലത്തിൽ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഗുരുവായൂരപ്പൻ അവർക്ക് സ്വപ്നത്തിലൊക്കെ ദർശനം കൊടുക്കാറുണ്ട്. അതാണ് ഈ ഏറ്റവും ഇതായിട്ടുള്ള. നമ്മള് അന്നത്തെ കാലത്ത് എത്ര എത്ര ഭക്തന്മാരുണ്ടായിരുന്നു ആലോചിച്ച് നോക്കൂ പഴയ കാലത്ത്. കാരണം
ഒരു കണക്കിന് അവരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച, കാരണം ഈ ഗ്രഹത്തില് ഈ വിപ്രലംബാവസ്ഥയിലാണ് നമുക്ക് ഭഗവാനെ കാണാനുള്ള ബുദ്ധി കൂടുതൽ വരിക, അപ്പോഴാണ് കൂടുതൽ അടുക്കുക. മേൽപ്പത്തിൽ പറഞ്ഞു, ഏവൻ ദുർലഭ്യ വസ്തുന്യാപി സുലഭതയാ ഹസ്തലബ്ധേ, കിട്ടിക്കഴിയുമ്പോഴാണ്, സുലഭമായിട്ട് കിട്ടിക്കഴിയുമ്പോഴതിനെ വില കുറയ്ക്കും നമ്മൾ. അത് മനുഷ്യരുടെ സ്വഭാവം. അപ്പൊ ഈ ഭക്ത അവർക്ക് ഗുരുവായൂരപ്പൻ സ്വപ്നത്തില് വന്നിട്ട് പറഞ്ഞു, ഇവര് കൃഷിയൊക്കെ ചെയ്യും, ഈ നല്ല നീളൻ പയറുണ്ടല്ലോ, പിടിപ്പയർ, വളരെ നീളത്തിലുള്ള പയർ, അതൊക്കെ അവര് അവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതാണ്. ഗുരുവായൂരപ്പൻ പറഞ്ഞു, എനിക്ക് എന്താ പയർ കൊണ്ട് മെഴുക്കുവറ്റി കഴിക്കണമെന്നുണ്ട്, അതുകൊണ്ട് ഒരു കെട്ട് പയറ് എനിക്ക് എത്തിക്കണം, എനിക്ക് കൊണ്ടുവരണം എന്ന് ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടു ഈ ഈ ഈ ഭക്തയോട്. ഗുരുവായൂരപ്പന്റെ നിവേദ്യം കേട്ടിട്ടുണ്ടാവും സാധാരണ, ഇപ്പോഴും അതെ, സാധാരണ ക്ഷേത്രങ്ങളിൽ പോലെ അല്ല, സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ നിവേദ്യം എങ്ങനെയുള്ളൂ, സാമ്പത്തികമായിട്ട് മുന്നോക്ക് നിൽക്കുന്ന ക്ഷേത്രങ്ങളായാൽ പോലും പത്മനാഭസ്വാമിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, കാരണം അവരുടെ പൂജാവിധാനത്തിലുള്ള ആ വൈശിഷ്ട്യം തന്നെയാണ്. ബാക്കി പലയിടത്തും എങ്ങനെയാണ്, ഒരു പടച്ചോറം കൊണ്ട് വെക്കും, ഇല്ലെ പായസം ഉണ്ടാക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുള്ളൂ. ചോറിന്റെ കൂടെ ഉപ്പ് പോലും കൊടുക്കില്ല ക്ഷേത്രങ്ങളിൽ ഒരിടത്തും. പത്മനാഭസ്വാമിക്ക് കൊടുക്കാറുണ്ട്, ബാക്കി പല ക്ഷേത്രങ്ങളിലും. ഭഗവാൻ കഴിക്കണമെങ്കിൽ കറിയൊന്നും ഉണ്ടാവില്ല, ബാക്കിയുള്ളവർ തിരുമേനി അടക്കം വീട്ടിൽ പോയി നല്ല കുശാലായിട്ട് കറികളൊക്കെ കൂട്ടി കഴിക്കും, പക്ഷെ ഭഗവാന് വെറും ചോറ് മാത്രം, വെള്ള നിവേദ്യം മാത്രം വെച്ച് അങ്ങോട്ട് കൊടുക്കും, പിന്നെ അല്ല പായസം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, ഗുരുവായൂരപ്പന്റെ മെനു തന്നെ വളരെ വിശേഷമാണ്, കഴിക്കുന്ന ആഹാര രീതി. രാവിലെ ഇപ്പൊ ഇത് ഇതിലേക്ക് ഇപ്പൊ കടന്നു പോകണെന്ന് ഇത് പറഞ്ഞാൽ ഇത് അറിയണോ ആളുകൾ? രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ അത് അറിയാമല്ലോ, 3 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്, ഒറ്റ ദിവസം പോലും 1 മിനിറ്റ് വൈകില്ല, 3 മണിക്ക് കൃത്യമായിട്ട് ഉണരും. എന്തിനാ ഈ 3 മണിക്ക് ഉണരുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരെ കാണാൻ. അത്രയ്ക്ക് കൊതിയാ ഗുരുവായൂരപ്പന് ആരെ കാണാൻ? ഭക്തന്മാരെ. ഇത്ര കണ്ട് ഭക്തന്മാരോട് വാത്സല്യമുള്ള ഒരാള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരും തമ്മിലുള്ള ബന്ധം ഒരു തരത്തിലും എവിടെയും അത് പൂർണ്ണമായ രീതിയിൽ പ്രകാശിപ്പിക്കാൻ വാക്കുകൾക്ക് സാധ്യം അല്ല. അത്രയ്ക്ക് പ്രിയാണ് ഗുരുവായൂരപ്പന് തന്റെ ഭക്തന്മാരെന്ന് പറഞ്ഞത്. ഭക്തവാത്സല്യം അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ, അത് ഗുരുവായൂരപ്പനോട് അടുക്കുമ്പോഴേ ഗുരുവായൂരപ്പന്റെ ആ വാത്സല്യം എന്തെന്ന് അറിയുള്ളൂ. അത് ഒന്ന് ചെന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന പോലെയൊന്നും അല്ല, അത് പ്രത്യേകിച്ച് അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച ഒരാൾക്ക് ഒരിക്കലും എത്ര എത്ര കോടാനുകോടി ജന്മങ്ങളിലേക്ക് ആ ജീവൻ കടന്നുപോയാലും ആ വ്യക്തി കടന്നുപോയാലും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പനെ. അത്രയ്ക്ക് വാത്സല്യമുള്ളതാണ് ഗുരുവായൂരപ്പൻ. അത് വെറുതെ ഞാൻ പറയണല്ല, അതിശയോക്തിയൊന്നും അല്ല, ഇത്രയ്ക്ക് സ്നേഹിക്കാൻ അറിയുന്ന ഒരാൾ, സ്നേഹത്തിന്റെ ഒരു മഹാസാഗരമാണ്, പരിധിയില്ലാത്തതായ മഹാസാഗരമാണ് ശ്രീ ഗുരുവായൂരപ്പൻ. 3 മണിക്കുണരും തന്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ട്. അത് തണുത്ത സമയമാണോ ചൂടുള്ള സമയമാണോ നോക്കില്ല, മേശാന്തി വന്ന് കുളിപ്പിക്കും സുഖമായിട്ട്, വാഗപ്പൊടിയൊക്കെ ഇട്ട്, വാഗപ്പൊടി ഇട്ട് ആ തിരുമേനി നന്നായിട്ട് വാഗപ്പൊടി വിതറി, പിന്നെ അതില് സ്വർണം കെട്ടിയതായിട്ടുള്ള ശംഖം കൊണ്ടിട്ട് ഭഗവാന് ദിവ്യ തീർത്ഥങ്ങളെ മുഴുക്കി ആവാഹിച്ച് ഭഗവാന്റെ തിരുമയില് എണ്ണ ഒഴിക്കും, എള്ളെണ്ണ അത് ഒഴിച്ച് വാഗപ്പൊടി ഇട്ടിട്ട് അതിന്റെ മേളിൽ എണ്ണ ഒഴിച്ച് വാഗ ഇളക്കി അത് മെഴുക്കിളക്കി അഭിഷേകം ചെയ്ത് ഇത് കഴിഞ്ഞാൽ ആദ്യം പിന്നെ അത്യാവശ്യം തിരുമുടിമാലയും അത്യാവശ്യം ഒരുക്കങ്ങളൊക്കെ ഒരുക്കി നിന്ന് കഴിഞ്ഞാൽ ആദ്യം നിവേദിക്കുന്നത് മലരാണ് പത്മനാഭസ്വാമിക്ക് ഉപ്പ് വാങ്ങിയാണെന്ന് തോന്നുന്നു. ആദ്യം നിവേദിക്കുന്നത് ഉപ്പ് വാങ്ങ, കണ്ണിമാങ്ങ അല്ലേ, കണ്ണിമാങ്ങ അല്ലേ, ഹരേകൃഷ്ണ കണ്ണിമാങ്ങ പത്മനാഭസ്വാമിക്ക്. ശ്രീ ഗുരുവായൂരപ്പൻ ആദ്യം മലരാണ് നിവേദിക്ക, സ്വർണ കിണ്ണത്തില് മലര് നിവേദിക്കും. മലര് നിവേദ്യം എങ്ങനെയാ വെച്ചാല് സാധാരണ നമ്മൾ വിചാരിക്കും മലര് മാത്രമല്ല, മലരിന്റെ കൂടെ ശർക്കരയുടെ തുണ്ടുണ്ടാവും, അതുപോലെ നാളീകരം തുണ്ടായിട്ട് ഇട്ടിട്ടുണ്ടാവും, കദളിപ്പഴത്തിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം ഇട്ടിട്ടാണ് മലര് പോലും കഴിക്കുന്നത്. ചുമ്മാ അല്ല എത്ര സുന്ദരനായിട്ടിരിക്കുന്നത്, കഴിക്കണ അതുപോലെയാണ്. മലര് നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉഷപൂജയ്ക്കുള്ള നിവേദ്യങ്ങൾ വരികയായി, അത് വെള്ള നിവേദ്യവും പാലും പഴം പഞ്ചസാര അത് കഴിഞ്ഞാല് നിവേദിക്കും. വെള്ള നിവേദ്യം മുഴുക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് തെക്കനടക്കില് തെടപ്പള്ളിയുടെ ഇപ്പുറത്തുള്ള അവിടെ ചെമ്പ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ആർക്ക് വേണേ എടുത്തിട്ട് പോവാം.
അത് അതിന് ചീട്ടൊന്നും ആക്കണ്ട, ഒരു ചെമ്പ ചോറ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടാവും പുറത്ത്. ഗുരുവായൂരപ്പന്റെ തിടപ്പള്ളിയിൽ എല്ലാ സാധനവും എന്തും, മറ്റു ക്ഷേത്രങ്ങളിലെ നിവേദ്യവും ഗുരുവായൂരപ്പന്റെ നിവേദ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ എന്താ ചെയ്യുക വെച്ചാല്, ഇപ്പൊ നമ്മളൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ ഭഗവാനുള്ള പാത്രത്തിലെ കിണ്ണത്തിനകത്ത് ആക്കി എടുത്തിട്ട് പോകും അതേപോലെ തന്നെ. എന്നിട്ട് എന്തായി അത് തിരിച്ചു കൊണ്ടുവന്ന് മറ്റേ ചോറിലോ കറികളിലോ അത് ഇടും, അപ്പോഴത്തേക്ക് അതെല്ലാം പ്രസാദമായി. ശ്രീ ഗുരുവായൂരപ്പന്റെ നിവേദ്യം അങ്ങനെയല്ല. അകത്തേക്ക് ഭഗവാന് വെള്ളി ഉരുളിയില് സ്വർണ്ണ പാത്രങ്ങളില് വെള്ളി ഉരുളിക്കകത്ത് നിവേദ്യങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ അതേസമയം തിടപ്പള്ളിയിലും വന്നിട്ട് മേശാന്തി ആ സകല എത്ര വലിയ വാക്കുണ്ട് അതിലുള്ള സകല നിവേദ്യം അതിന്റെ രസത്തെ മുഴുക്കുക, അതും ആവാഹിക്കും, അതും സമർപ്പിക്കും. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പ്രസാദമല്ലാത്ത ഒരു, അതാണ് ഗുരുവായൂരപ്പന്റെ പ്രസാദത്തിന്റെ ഒരു വൈശിഷ്ട്യം അവിടെ തന്നെയാണ്. അതുപോലെ ഗുരുവായൂരപ്പൻ കഴിക്കുന്ന സമയത്ത് ബ്രാഹ്മണർ അവിടെ ഭഗവാൻ മൂന്ന് മുഖങ്ങളിലൂടെയാണ് നിവേദ്യം സ്വീകരിക്കുക. മൂന്നെണ്ണം മൂന്ന് കാര്യങ്ങൾ ഭഗവാന്റെ ശ്രീമുഖമാണെന്ന് ആചാര്യന്മാര് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞു. ഒന്ന് ബ്രാഹ്മണന്റെ മുഖം, വിപ്രമുഖം, പിന്നെ അഗ്നിമുഖം, പിന്നെ ദേവമുഖം. ദേവമുഖം ഉദ്ദേശിച്ചത് ഭഗവാന്റെ ശ്രീ വിഗ്രഹത്തിൽ നേരിട്ട് സമർപ്പിക്കുന്നത്. അഗ്നിമുഖം അഗ്നിയിലൂടെ സമർപ്പിക്കുന്നത്, അഗ്നി ഭഗവാന്റെ മുഖമാണ്. അയം ഖലു തേ മുഖം, അഗ്നിയെ പറ്റി പറയുമ്പോൾ പറയാറുണ്ട്. പിന്നെ വിപ്രമുഖം. ഇത് മൂന്നും ഗുരുവായൂരെ ഭഗവാൻ നേദിക്കുന്ന സമയത്ത് ഇത് മൂന്നും നടക്കുന്നുണ്ടാവും. അഗ്നിമുഖത്തില് യജ്ഞങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, രാവിലെ നടക്കും. വിപ്രമുഖത്തില് ബ്രാഹ്മണരെ അവിടെ, നാല് ബ്രാഹ്മണര് അവിടെ ഇരിക്കുണ്ടാവും. ചടപ്പള്ളിക്ക് സമീപത്ത് അവർക്ക് ഇരിക്കാനുള്ള മണ്ഡപം ഉണ്ട്, അവിടെ ഇരുന്ന് ഭഗവാന്റെ ഉള്ള നിവേദ്യം അവർ കഴിച്ചു തുടങ്ങും. അത് കഴിച്ചു തുടങ്ങുമ്പോഴാണ് ഭഗവാൻ നിവേദ്യത്തേക്ക് പോവുക, വെള്ളിക്ക് പോവുക, ശീലകത്തേക്ക് കൊണ്ടുപോവുക. അത് ഇന്നും ഉണ്ട്, വിപ്രമുഖം, അഗ്നിമുഖം, ദേവമുഖം, ഈ മൂന്ന് തരത്തില്. അതാണ് എല്ലാം എല്ലാ ഗുരുവായൂരപ്പന്റെ ചിട്ടകള് എടുത്തെടുത്ത് പറഞ്ഞാൽ ഇത്രത്തോളം ഇത്രയ്ക്ക് ചിട്ട പ്രധാനമായിട്ട് ഇത്രയും ഇതായിട്ട് വളരെ ഇതോട് കൂടിയിട്ട് പൂജകൾ നടക്കുന്ന ക്ഷേത്രം ഭഗവത് പ്രീതിക്ക് വേണ്ടി വേദപാരായണം, ഒരൊറ്റ ദിവസം പോലും വേദ പാരായണം മുടക്കാറില്ല. മതിക്കത്ത് എല്ലാ ദിവസവും കൂത്തമ്പലത്തിൽ ഇരുന്നിട്ട് വേദപണ്ഡിതന്മാര് വേദം പാരായണം ചെയ്യണം. ശ്രീമദ് ഭാഗവതം, വേദങ്ങളായിക്കോട്ടെ, ഇത് ഇതിഹാസങ്ങളായിക്കോട്ടെ, വേദാന്തങ്ങൾ എല്ലാം, ഇത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് മുഴുക്കെ ഗുരുവായൂരപ്പന്റെ മതിൽക്കാലത്ത് അനുദിനം, മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവ സമയത്തോ എന്തെങ്കിലും വിശേഷ സമയത്തോ മാത്രം വരുന്ന കാര്യങ്ങൾ. പത്മനാഭസ്വാമി മുറജപം എത്ര ആണ്ടുകൾ കൂടുമ്പോഴേ സംഭവിക്കുള്ളൂ. മുറജപം വേദം വന്നിട്ട് മുറയ്ക്കനുസരിച്ച് അവര് മുറജപച്ച വേദങ്ങളെ ജപിക്കുക, അത് അവര് ചെയ്യുന്നത്, അത് ഇതേ ഉള്ളൂ. ഗുരുവായൂരപ്പന്റെ മതിൽക്കാലത്തെ എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം പോലും വേദജപം മുടങ്ങില്ല, ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് രാവിലെ ചെല്ലുമ്പോ കേൾക്കാൻ പറ്റും, കൂത്തമ്പലത്തിൽ നിന്നിട്ട് വേദപണ്ഡിതന്മാരിന്ന് വേദങ്ങളെ ജപിക്കും. ശ്രീമദ് ഭാഗവത എല്ലാം ഗുരുവായൂരപ്പന്റെ ഒരു ചിട്ടയുണ്ടല്ലോ, അത് അനന്യമായിട്ടുള്ളതാണ്. അത് ലോകത്ത് ഒരു ക്ഷേത്രത്തിലും, ഈ വെറുതെ അല്ല പറഞ്ഞ ബ്രഹ്മതത്വം സാക്ഷാത് ഭാഗ്യം, ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തതായ ചിട്ടവട്ടങ്ങളും നിഷ്കർഷയും ശുദ്ധിയും ഗുരുവായൂരപ്പന്റെ കാര്യത്തിലുണ്ട്, എല്ലാ കാര്യങ്ങളും. അത് അത് മേൽശാന്തിമാരായാലും ശരി, കീഴ്ശാന്തിമാരായാലും ശരി, തന്ത്രിയായാലും ശരി. ഇപ്പൊ മേൽശാന്തി കുളിക്കാനായിട്ട് പോയി, കുളിക്കാൻ പോയിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ശ്രീവിഗ്രഹത്തില് മേൽശാന്തി, ഓദിക്കന്മാര്, തന്ത്രി, ഈ മൂന്ന് പേരല്ലാണ്ട് ഒരൊറ്റ ആൾക്ക് ഗുരുവായൂരപ്പന്റെ ശ്രീവിഗ്രഹത്തിൽ തൊടാൻ പറ്റില്ല. കീഴ്ശാന്തി ബ്രാഹ്മണനാണ്, ശ്രീലോകത്ത് കയറി ഗുരുവായൂരപ്പന്റെ ശ്രീവിഗ്രഹം തൊട്ടാ പുണ്യാഹാണ് ഗുരുവായൂരപ്പൻ. കീഴ്ശാന്തിക്കും അധികാരമില്ല. ശിവേലിയുടെ സമയത്ത് ഭഗവാന്റെ ഉത്സവമൂർത്തി ശ്രീവിഗ്രഹം മേശാന്തിയോ ഓദിക്കന്മാരോ തന്ത്രിയോ എടുത്തു കൊടുക്കണം കീഴ്ശാന്തിയുടെ കയ്യിൽ. നേരിട്ട് കേഴ് കീഴ്ശാന്തിക്ക് എടുക്കാൻ പറ്റില്ല, ഭഗവാന്റെ പീഠത്തിൽ നിന്നിട്ട് എടുത്ത് കൈ കൊടുക്കും, അത്രേ പറ്റുള്ളൂ. അവർക്ക് ഒരുക്കാനുള്ള അധികാരമേ ഉള്ളൂ. ആർക്കേ ഭഗവാന്റെ ശ്രീവിഗ്രഹത്തിൽ അർച്ചിക്കാൻ, തൊട്ട് അർച്ചിച്ച് വിഗ്രഹ പൂജ ചെയ്യാൻ അഗ്നിഹോത്രികൾക്കേ അധികാരമുള്ളൂ. അഗ്നിഹോത്രം ചെയ്തിട്ടുള്ള ബ്രാഹ്മണരുടെ, ഈ ഭഗവാന്റെ മേശാന്തിമാരാകുന്ന ആളുകള്, ഓദിക്കന്മാര്, ഇവരെല്ലാ പേരും അഗ്നിഹോത്രം ചെയ്ത പരമ്പരപ്പെട്ട ആൾക്കാരാണ്. അഗ്നിഹോത്രികളുടെ പരമ്പര വരുന്നതാണ്. പെരുവനം സുഖപുരം ഗ്രാമത്തിലുള്ള ബ്രാഹ്മണര് അവരെ അഗ്നിഹോത്രികളാണ്. അവർക്ക് മാത്രമേ ഭഗവാന്റെ ശ്രീവിഗ്രഹം തൊട്ട് പൂജിക്കാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ ബ്രാഹ്മണനാണ് എന്ന് വരികിലും ഭഗവാന്റെ ശ്രീവിഗ്രഹം തൊടാൻ സാധ്യമല്ല. അപ്പൊ ഭഗവാൻ, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അറിയാത്തതായ. ഇപ്പൊ ആളുകൾ പറയും ഗുരുവായൂരപ്പന്റെ മതിൽക്കകത്ത് ഇന്ന ജാതിയിലുള്ള ആളുകൾ പുണ്യാഹം നടത്തി അതിനെ കുറിച്ച് ചർച്ച ചെയ്യും ലോകത്ത്, വലിയ ബഹളമാണ്. അവർക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാ, കീഴ്ശാന്തി ഗുരുവായൂരപ്പന്റെ ശ്രീവിഗ്രഹം തൊട്ട് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് പുണ്യാഹം ചെയ്യണം. ക്ഷേത്രത്തിനകത്ത് ഒരു വിളക്ക്, ഭഗവാന്റെ മുന്നിൽ നൂറുകണക്കിന് വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട്.
അതിൽ ഒരു വിളക്ക് കരിഞ്ഞിരി കത്തി പുകഞ്ഞാൽ പുണ്യാഹമാണ് ഗുരുവായൂർ. ചെയ്തേ പറ്റുള്ളൂ. ഒരു ഒരു വിളക്കില് ഒറ്റ വിളക്കില് തിരിയെന്ന് കത്തി കരി കരി ഒരു ഒരു കരിന്തിരി കത്തി അതിന്റെ പുക വന്നാൽ മതി, പുണ്യാഹ ഗുരുവായൂരപ്പന ആ നിമിഷം. ശ്രീലോകത്ത് ഏത് ഏത് അമ്പലത്തിലുണ്ട് അങ്ങനെ? ഒരമ്പലത്തിലും ഇല്ല, ഗുരുവായൂരപ്പന്റെ അടുത്ത് മാത്രമേ ഉള്ളത്. മേശാന്തി കുളിക്കാൻ പോയി രാവിലെ അദ്ദേഹം എത്ര മണിക്ക്? 2 മണിക്കെങ്കിലും എഴുന്നേൽക്കണം, 3 മണിക്ക് നട തുറക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജപവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കയറാൻ പറ്റുള്ളൂ. എഴുന്നേറ്റ് കുളിക്കാൻ പോയിട്ട് കുളിച്ചിട്ട് വരുന്ന വഴിക്ക് കാലിൽ ഒരു ഒരു നൂല്, അത് വേറെ ശാന്തിക്കാർ അദ്ദേഹത്തിന് പ്രത്യേക കടവുണ്ട് കുളിക്കാൻ, അവിടുന്ന് ഒരു 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 നൂല് അദ്ദേഹത്തിന്റെ കാലിൽ ചുറ്റിയാൽ വീണ്ടും പോയി കുളിക്കണം. ഇത്രയും തിരക്കിനിടയ്ക്കൂടെ അതുകൊണ്ടാണ് വഴി 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 എന്ന് വന്നത്. നമ്മൾ അറിയാം ഗുരുവായൂരപ്പൻ മേശാന്തി മേശാന്തി വരുമ്പോ കുളക്കടവിൽ നിന്ന് വരുമ്പോഴും എപ്പോഴും മുന്നിലും പിന്നിലും കാവൽക്കാരും ഒക്കെ ആയിട്ട് കൊണ്ടിരുന്ന് അറിയാൻ പറ്റും. എത്ര തവണ കുളിക്കേണ്ടി വരും, ചിലപ്പോ ആരിലും കുട്ടികളോ ആരിലും ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പോയി കുളിക്കണം. ഒരു മഹാ തപസ്സാണ് ഗുരുവായൂരപ്പന്റെ മേശാന്തിയായിട്ട് എന്താ ഈ 6 മാസത്തേക്ക് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയൊരു തപസ്സാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ആ 6 മാസക്കാലം തന്റെ പിന്നെ പിന്നെ വേറെ ഉണ്ട്. ഇവരൊക്കെ ഉപാസനാമൂർത്തി ഉണ്ടാവും, അവരെ ഇല്ലാത്ത പരദേവതകളൊക്കെ ഉണ്ടാവും. ഇപ്പം ഗുരുവായൂരപ്പന്റെ മേശാന്തിയായിട്ട് തെരഞ്ഞെടുത്തു വെച്ചോളൂ, അവരുടെ ഇല്ലാത്ത ഭഗവതിയോ അങ്ങനെ പല പരദേവ. പക്ഷെ ഗുരുവായൂരപ്പന്റെ മതിൽക്കകത്ത് പുറപ്പെടാ ശാന്തിയായിട്ട് മതിൽക്കകം വിട്ട് പുറത്തു പോകാൻ പാടില്ല, അവിടെ ഇരിക്കണം എന്ന് മാത്രമല്ല, അവരവരുടെ പരദേവതമാരെ പോലും ആ ആ 6 മാസക്കാലം പൂജിക്കാൻ അധികാരമില്ല. ഗുരുവായൂരപ്പനെ അല്ലാണ്ട് വേറൊരാളെ അവർക്ക് പൂജിക്കാൻ അധികാരമില്ല. ഗുരുവായൂരപ്പന്റെ ശീലകം വിട്ടിട്ട് തൊട്ടടുത്തുള്ള ഉപദേവന്മാരുടെ ശീലകത്തിൽ പോലും മേശാന്തിക്ക് കടക്കാൻ പറ്റിയ കേവലം ഗുരുവായൂരപ്പന്റെ കൈകാര്യം മാത്രം. അത്ര ചിട്ട അഭുതം ഗുരുവായൂരപ്പന്റെ മതിൽക്കകത്തുള്ള ചിട്ട, അത്ര ഗംഭീരമായിട്ടുള്ള പൂജാവിധാനങ്ങള് ഒരുക്കങ്ങള് ഇത് ഒരു ക്ഷേത്രത്തിലുണ്ടാകില്ല. അത്ര ഗംഭീരമായിട്ടുള്ളതാണ് ഗുരുവായൂരപ്പന്റെ ഓരോ ഓരോ വ്യവസ്ഥയും. എന്നിട്ട് ഈ എന്താ രാവിലത്തെ ഉഷപൂജയുടെ നിവേദ്യം പായസം, പായസം ഉണ്ടാവില്ല ഉഷപൂജയ്ക്ക്. വെള്ള നിവേദ്യം, പഴം, പഞ്ചസാര, വെണ്ണ ഇതൊക്കെ നിവേദിക്കും. ഈ പഴം കദളിപ്പഴയെ കഴിക്കുള്ളൂ, നിർബന്ധമാണ്. പിന്നെ നേന്ത്രപ്പഴം ഉപയോഗിക്കും, പായസത്തിനും ത്രിമധുരത്തിനും മാത്രമേ നേന്ത്രപ്പഴം എടുക്കുള്ളൂ. അതല്ലാതെ പഴം കഴിക്കണ പ്രശ്നമില്ല. കദളിപ്പഴം അല്ലാണ്ട് ഒരു പഴം ഗുരുവായൂരപ്പം കഴിക്കില്ല, കദളിപ്പഴയെ വേണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പന്തിരടിയുടെ സമയമായി. പന്തിരടി അത് അത് കഴിഞ്ഞ് ദർശനം കൊടുക്കും, ശിവലിംഗം കഴിഞ്ഞ് ദർശനം കൊടുത്തുകഴിഞ്ഞാൽ പന്തിരടി പൂജയാണ്. പന്തിരടിക്ക് മുമ്പേ അഭിഷേകമുണ്ട്, ഭഗവാന് പാലഭിഷേകമുണ്ട്. അത് കഴിഞ്ഞാൽ പന്തിരടിയുടെ നേദ്യത്തിലാണ് പാൽപായസം വരുന്നത്. പന്തിരടിയുടെ നെൽപ്പായസത്തിന് നേദ്യത്തിന് പാൽപായസം ഉണ്ട്. പാൽപായസം, പഴം, പഞ്ചസാര ഇതാണ് പന്തിരടിക്ക് കഴിക്കുക. പന്തിരടിയുടെ നേദ്യം പന്തിരടി പൂജയുടെ. അത് കഴിഞ്ഞാൽ പിന്നെ പന്തിരടി പൂജ കഴിഞ്ഞ് നട തുറക്കും, പിന്നെ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കും. പിന്നെ ഉച്ചപൂജയുടെ നേദ്യ, ഉച്ചപൂജയുടെ നിവേദ്യം വെച്ചാൽ എല്ലാ ദിവസവും വെള്ളി ഉരുളിയില് സ്വർണ കിരണങ്ങളിലായിട്ട് ചോറ്, ചോറെന്ന് പറയുമ്പോഴത്തേക്ക് അത് വെണ്ണ അല്ലെങ്കിൽ വെണ്ണ വെണ്ണ ചേർത്ത് കുഴച്ചിട്ടുണ്ടാവും. കദളിപ്പഴം, തേങ്ങാപ്പൂള്, ശർക്കര ഇട്ടിട്ടുണ്ടാവും ഇത് ചോറില്. വെള്ള നിവേദ്യം, പിന്നെ അതിന്റെ കൂടെ കാളൻ, കുറുക്ക് കാളൻ ഒന്നാന്തരമായിട്ട് അസലായിട്ട് കാളൻ, ഓലൻ, ഇതുപോലെ പയറ് മെഴുക്ക് വരട്ടി, വറുത്തുപ്പേരി, നേന്ത്രക്കായ വറുത്ത് ഉപ്പേരി, പിന്നെ എന്താ പിന്നെ പായസം എത്ര തരാ, പാൽപായസം, ഇരട്ടിപ്പായസം, നേന്ത്രപ്പഴം പ്രഥമൻ, പാലട, ത്രിമധുരം. ത്രിമധുരം ഗുരുവായൂരം ത്രിമധുരം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ത്രിമധുരം നെയ്പായസം രാവിലെ നേദിക്കും കേട്ടോ, അത് ഞാൻ വിട്ടുപോയി. ഉഷപൂജയ്ക്ക് നെയ്പായസം രാവിലെ നേദിക്കും, നെയ്പായസം ഉണ്ട് രാവിലെ, അത് നമ്മൾ ടിന്നി കിട്ടും. ഇത്ര സ്വാദുള്ള നെയ്പായസം ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. ഗുരുവായൂരപ്പന്റെ നെയ്പായസം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ പറയാം ടിന്നയില്, അസാധ്യ സ്വാദ. ആ അത് വിട്ടുപോയി നെയ്പായസത്തിന്റെ കാര്യം. അപ്പൊ പിന്നെ ഈ പാലട, പാൽപായസം, ത്രിമധുരം, നേന്ത്രപ്പഴവും ശർക്കരയും എന്താ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ത്രിമധുരം ഉണ്ടാക്കുക. ത്രിമധുരം ഇതൊക്കെ അടക്കം വളരെ വിശദമായിട്ടുള്ള ഉച്ചയൂണാണ് ഗുരുവായൂരപ്പന്. വൈകുന്നേരം ഡയറ്റിംഗ് ആണ്, ഇതൊന്നും ചോറും കറികളൊന്നും കഴിക്കില്ല. വൈകുന്നേരം എന്താ കഴിക്കുക? അപ്പോഴും നാല് ചൂടും ഉണ്ണിയപ്പം. അത് ഗുരുവായൂരപ്പൻ അവിടുത്തെ ഉണ്ണിയപ്പം കഴിച്ചു നോക്കണം. ഉണ്ണിയപ്പം, അട, കുഴച്ച അവല്, പാൽപായസം, പഴം, പഞ്ചസാര, താമ്പൂലം, ഇത്രയാണ് അത്താഴത്തിനുള്ള അത്താഴപൂജയ്ക്കുള്ള നേദ്യം. ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ ഗുണ്ടുകുണ്ടായിട്ട് സുന്ദരനായിട്ട് അവിടെ നിൽക്കുന്നത്.
അപ്പോഴ് ഈ പയറുവഴി അപ്പൊ സാധാരണ ക്ഷേത്രങ്ങളെ പോലെ നിത്യനേദ്യാണ് കേട്ടോ. അത് പിന്നെ വിശേഷ സന്ദർഭങ്ങള് നേദ്യം വേറെ ഉണ്ടാവും, ഇടിച്ചു പിഴിഞ്ഞ പായസമൊക്കെ അത് വരും, ഉപ്പുമാങ്ങ നേദിക്കും ഭഗവാന്, അത് ഓരോ വർഷത്തിൽ ഓരോ തവണയുള്ളൂ. ആ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നും ഉണ്ട്, ഇരട്ടി പായസമൊക്കെ ഡെയിലി എല്ലാ ദിവസവും നേദിക്കുന്നതാണ് പായസം തന്നെ. എത്ര നേന്ത്രപ്പഴം പ്രഥമൻ എല്ലാ ദിവസവും ഉണ്ട്, അതൊന്നും പക്ഷെ പുറത്തേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വെള്ളി ഉരുളി നേദിച്ച നിവേദ്യങ്ങൾ അങ്ങനെ തന്നെ ഉച്ചപൂജയ്ക്ക് നേച്ചാൽ അങ്ങനെ തന്നെ മേശാന്തിക്കാ പോവുക, ആ ഉരുളിയോടുകൂടി തന്നെ മേശാന്തിയുടെ മുറിയിലേക്ക് പോവുക. തന്ത്രിക്ക് പോലും മേശാന്തി അതിൽ നിന്ന് എടുത്തു കൊടുത്താലേ കഴിക്കാൻ അധികാരമുള്ളൂ, അതിൽ നിന്ന് കൊടുക്കണം, അല്ലാണ്ട് അതിൽ നിന്ന് എടുക്കാൻ ആർക്കും. അത് കേവലം കാരണം മേശാന്തി ഈ ആറു മാസവും എപ്പോഴാ കഴിക്കുക, ആറു മാസവും രാവിലെ എഴുന്നേക്കുന്ന ആള് ആ ഭഗവാന് പന്തിരടി പൂജയ്ക്ക് മുമ്പേ അത് കഴിഞ്ഞിട്ട് നിവേദ്യം കഴിഞ്ഞിട്ട് ഉച്ച ഇടയ്ക്ക് ഒരു കുടം പാല് നേദിക്കും, ആ പാലാണ് എല്ലാ ദിവസവും ആദ്യം കഴിക്കുന്നത്. അത് അല്ലാതെ വേറെ ഒന്നും വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉച്ചപൂജയുടെ നേദ്യം വരുന്നത് പ്രസാദം, അതേ കഴിക്കാൻ പറ്റുള്ളൂ മേശാന്തിക്ക്, അതല്ലാതെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. അതുവരെ എല്ലാ ദിവസവും ആറു മാസം ഒന്നോ രണ്ടോ ദിവസം അല്ല, എല്ലാ ദിവസവും അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഈ സ്ത്രീക്ക് ഭഗവാൻ ഭക്തയ്ക്ക് ദർശനം കൊടുത്ത് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് പയറ് പിടിപ്പയർ വേണം മെഴുക്കുരുട്ടിക്ക് കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇവരെന്ത് ചെയ്തു, ആ നല്ലൊരു കെട്ട് പയറ് ഒന്നോ രണ്ടോ കെട്ട് കൊണ്ട് പയറ് ഗുരുവായൂരപ്പന് കഴിക്കാൻ വേണ്ടിയിട്ട് നിവേദ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു. അപ്പൊ ദേവസ്ഥ ഉദ്യോഗസ്ഥൻ ചെയ്തു, പയറും എടുത്തിട്ട് പോയി, അവർ പ്രസാദമൊക്കെ അവർ വാങ്ങിച്ചു, അത് കഴിഞ്ഞ് അമ്പലത്തിൽ കൊണ്ടു കൊടുത്തു. ശാന്തിക്കാരെ അത് മഴച്ചു മെഴുക്കുപുരട്ടി ഉണ്ടാക്കി, മെഴുക്കുപുരട്ടി കരിഞ്ഞുപോയി ഉണ്ടാക്കിയിട്ട്, എന്തോ അദ്ദേഹത്തിന്റെ അസ്ഥത്തെ എന്തോ കൊണ്ടിട്ട്, അതോ ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ടായിരിക്കും, അത് കരിഞ്ഞുപോയി ആ പയറ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ സ്ത്രീ വീണ്ടും വന്നിട്ട് വീണ്ടും അതേപോലെ ഒരു മൂന്നാല് പയറിന്റെ കെട്ട് അവിടെ വെച്ചിട്ട് ആ ദേവസ്വം ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറഞ്ഞു, ദാ ഇത് പയറും എഴുക്കുവരട്ടി ഗുരുവായൂരപ്പന്റെ പയറും എഴുക്കുവരട്ടിക്കുള്ളതാണ്, അവിടെ തമ്പുരാക്കന്മാരുടെ അടുത്ത് പറയണം, അകത്തുള്ള പ്രവർത്തിക്കുന്ന തിടപ്പള്ളി പ്രവർത്തിക്കുന്ന തമ്പുരാക്കന്മാരുടെ അടുത്ത് പറയണം, നന്നായി ശ്രദ്ധിച്ചുണ്ടാക്കുക, കരിച്ച് കരിച്ച് കളയരുത്, കരിക്കാതെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചു. ഇദ്ദേഹത്തിന് അതിശയായി, ക്ഷേത്രത്തിന്റെ ഏഴയലത്ത് വരാൻ സാധിക്കാത്ത ഒരു സ്ത്രീ, അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല, ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്ന ആളാണ്, ജോലി ചെയ്യുന്ന ആളാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഗുരുവായൂരപ്പന്റെ മെഴുക്കുപുരട്ടി ഗുരുവായൂരപ്പൻ നേദിച്ചിട്ടില്ല, പയറും മെഴുക്കുപുരട്ടി കരിഞ്ഞു പോയെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഈ സ്ത്രീ എങ്ങനെ അറിയും? അദ്ദേഹത്തിന്റെ അതിശയം തോന്നി, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതൊന്നും അറിയണ്ട, പറയണം അകത്ത് അവിടെ ചെന്ന് തമ്പുരാക്കന്മാരടുത്ത് പ്രത്യേകം പറയണം ഈ പയറ് മെഴുക്കുപുരട്ടി കരിയാതെ കൊടുക്കണം ഗുരുവായൂരപ്പന്. ഇദ്ദേഹം തിരിച്ച് അമ്പലത്തിൽ വന്നിട്ട് എന്താ അന്വേഷിച്ചു ആളുകൾ, ഉള്ളിൽ ആര് ശാന്തിക്കാരോട് കീഴ്ശാന്തിമാരോ ആരോടില്ലെങ്കിലും ചോദിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചു, ചോദിച്ചപ്പം സംഭവം ശരിയാണ്, ഭഗവാൻ രണ്ടു ദിവസം മുന്നേ ഗുരുവായൂരപ്പൻ നേദിച്ചതായിട്ടുള്ള ആ പയറ് വഴുക്കുവരട്ടി കരിഞ്ഞുപോയി, ഇത്തിരി കരിഞ്ഞ സ്വാദം ഉണ്ടായിരുന്നു, പുകച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും? ഇത് ഇവരിങ്ങനെ അറിഞ്ഞു. പിന്നെ ഇവര് വന്നപ്പോഴാണ് അറിഞ്ഞത്, ഭഗവാൻ നേരിട്ട് ആദ്യം അവരോട് പറഞ്ഞു പയറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അവർ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഈ മെഴുക്കുവരട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ ഗുരുവായൂരപ്പൻ വീണ്ടും അവരുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കണം, എങ്കിൽ ഈ ഈശാന്തി അടുത്ത് വന്നാൽ പോരെ, അത് ചെയ്തിന് വരെ അവരുടെ അടുത്ത് പോയി സ്വപ്നത്തിൽ പോയി പറഞ്ഞിരിക്കണം, അതെ ശരിയായില്ല എനിക്ക് ആ പയറ് മെഴുക്കുവരട്ടി കഴിഞ്ഞ ദിവസം ശാന്തിക്കാരുടെ അത് കരിഞ്ഞുപോയി, എനിക്ക് ശരിക്കും എന്റെ സ്വാദം ആസ്വദിക്കാൻ പറ്റില്ല, കരിഞ്ഞുപോയി, ഒന്നുകൂടെ കൊണ്ടുവയ്ക്കൂ. അതിന് കൊണ്ടുവച്ചതാ അവര് വീണ്ടും ഭഗവാൻ ആവശ്യപ്പെട്ടിട്ട്. നോക്കൂ, അന്നത്തെ കാലത്ത് ഭഗവാൻ എന്ത് നോക്കുന്നു, ഏത് വ്യവസ്ഥയെ നോക്കുന്നു ഭഗവാൻ, ഏത് ജാതിയെ നോക്കുന്നു ഭഗവാൻ, ഭഗവാനും ഭക്തനും തമ്മില് അത് ഏത് ജാതിയിൽ ഏത് അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, എന്താ ഭഗവാനെയും ഭക്തനെയും തമ്മിൽ അടുപ്പിക്കുന്നത്? കേവലം ഭക്തി. ഭഗവാൻ അതല്ലാതൊന്നും നോക്കുന്നില്ല. ഒരു അതേസമയം തന്ത്രിയുടെ അടുത്തോ മേശാന്തി എടുത്തോ എനിക്ക് അത് പറഞ്ഞ സന്ദർഭം ഉണ്ടാവും, ആരുടെ അടുത്ത് നോക്കിയിട്ട ഭഗവാനെ തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് എനിക്കത് വേണം, എനിക്കിത് കൊണ്ട് തരൂ നീ എന്ന് ആവശ്യപ്പെടാൻ ഒരു മടിയില്ല. എത്ര സ്നേഹത്തോടെ എത്ര അധികാരത്തോടെ എത്ര സന്തോഷത്തോടെയാണ് ഗുരുവായൂരപ്പൻ ചെന്ന് ചോദിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ ലീലകള് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കിട്ടയുടെ അടുത്ത് പോയതായാലും കൊള്ളാം, അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയതായാലും ഭഗവാൻ ഇത്ര കണ്ട് ഭക്തവാത്സല്യമുള്ള ഒരാള്. ഗുരുവായൂരപ്പന്റെ ലീലകളെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴേ അറിയും, നമ്മൾ ആകെക്കൂടെ ഗുരുവായൂരപ്പന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് മാത്രം കേൾക്കും, പൂന്താനത്തിനെ കുറിച്ച്, മേൽപ്പത്തൂരിനെ കുറിച്ച്, കുറുവരമ്മയെ കുറിച്ച്, അല്ലെങ്കിൽ മഞ്ജുളയെ കുറിച്ച്. അവിടെ വന്ന് നിൽക്കും എത്ര എത്ര ഭക്തന്മാർ ഗുരുവായൂരപ്പന്റെ ഉണ്ടെന്നറിയോ? ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ടവരായിട്ടുള്ള, അത് താഴ്ന്ന ജാതിയിലായിക്കൊള്ളട്ടെ, അല്ലാത്ത മധ്യജാതി പെട്ടുന്നവരായിക്കൊള്ളട്ടെ, ഉയർന്ന ജാതിയിലുള്ളതായിക്കോട്ടെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള പ്രേമത്തിന്റെ അലൗകികമായ ദിവ്യമായിട്ടുള്ള ബന്ധം. അതിനൊരു വ്യവസ്ഥയില്ല. അതെല്ലാ വർണ്ണാശ്രമ വിധികൾക്കും
എല്ലാ ജാതി വ്യവസ്ഥകൾക്കും എല്ലാ ധർമ്മചിന്തനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പരിമിതികൾക്കും അതീതമായിട്ടുള്ളതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അത് അന്നും അതെ, ഇന്നും അതെ, എന്നും അങ്ങനെയായി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഭഗവാനെ സ്നേഹിക്കുന്നതിനേക്കാൾ ആൾക്കാർക്ക് പണത്തെയാണ് സ്നേഹം. പല കാര്യങ്ങളുടെ പുറകെ ആൾക്കാർ പോകുന്നതുകൊണ്ട് അത്തരത്തിൽ വരില്ല. അന്നത്തെ കാലത്ത് ആലോചിച്ചു, ഒരു സാധാരണ സ്ത്രീ എടുത്ത് വന്നിട്ട് ഭഗവാൻ ഏതൊരാളെ ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ മഹാദേവൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ താന്താങ്ങളുടെ ധ്യാനത്തില് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ, ഏതൊരാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവര് ഘോരഘോരം തപസ് ചെയ്യുകയും ചെയ്യുന്ന ആള് ഒരു സാധാരണ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരുപിടി പയറുകൊണ്ട് തരില്ലേ മെഡിക്കുവരിക്ക്. ആലോചിച്ച് നോക്കൂ, അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ആ ഭക്തിയെ കവിഞ്ഞ് മറ്റൊന്നുമില്ല, ഭക്തിക്ക് അതീതമായിട്ടൊന്നുമില്ല. കാരണം ഭക്തി നിങ്ങൾക്ക് എന്തിനെ നേടിത്തരും? ഭക്തി നിങ്ങൾക്ക് ഭഗവാനെ നേടിത്തരും. ഭഗവാനെ കിട്ടിയ പിന്നെ എന്താ വേണ്ടത്? ഒരു ജീവന്റെ ജന്മം എപ്പോഴാ സഫലാകുക? എപ്പോഴാണോ ശ്രീഗുരുവായൂരപ്പനെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതം സഫലമാവുള്ളൂ. ബാക്കി എന്ത് നേടിയാലും സർവാത്മാവായിട്ടുള്ള സർവലോക മഹേശ്വരനായിട്ടുള്ള ശ്രീഗുരുവായൂരപ്പനെ സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്ന് വരികിൽ ജന്മം വൃഥാവിലാണ്, പാഴിലാണ്. ഇന്നിപ്പോ ഈ ശ്ലോകം ബാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഭഗവാന്റെ ലീല പറഞ്ഞതുകൊണ്ട്. എന്തായാലും മൂന്നാമത്തെ ശ്ലോകം അടുത്ത തിങ്കളാഴ്ച പൂർത്തിയാക്കാം. ഭഗവാന്റെ ഇതിൽ അതിന് ചുരുക്കി പറയാം, ഭഗവാന്റെ ശ്രീവിഗ്രഹം ശ്രീരൂപം വിശുദ്ധ സത്വത്തെ കൊണ്ടിട്ടാണ്. മറ്റ് രണ്ട് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും കലരായിക നിമിത്തം വിമലമായിട്ടുള്ള വിശുദ്ധ സത്വഗുണത്തെ കൊണ്ടിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ ഭഗവാന്റെ വിഷ്ണു രൂപം. അതിനെയാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ, അത് ആ ശ്ലോകം പൂർണ്ണമായി പറഞ്ഞിട്ടില്ല, ബാക്കി അത് പറയാനുണ്ട്. അത് അടുത്ത മണി സമയമായിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. രാധേ രാധേ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമി. നമ്മുടെ പത്മനാഭ ഗ്രൂപ്പിലെ ഗുരുവായൂരപ്പ സ്വാമിയുടെ ഗുരുവായൂരപ്പന്റെ എന്താ പറയാ ഫുൾ പവർ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ. നമ്മളെ പത്മനാഭ ഗ്രൂപ്പിനെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഇനി നമുക്ക് ഇനി കണ്ടു തന്നെ അറിയാൻ പറ്റും. ആ ഒരു ഭാഗ്യം എല്ലാവരും വേസ്റ്റ് ചെയ്യരുത്. എല്ലാവരും വരിക. എല്ലാ തിങ്കളാഴ്ചയും ഇത് നോൺ സ്റ്റോപ്പായിട്ട് ഈ പ്രോഗ്രാം ഉണ്ട്. കംപ്ലീറ്റ് നാരായണീയവും നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ കഥകൾ ഇനി ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ അനുഭവിച്ചറിയാൻ കിടക്കുന്നു. പിന്നെ വേറൊരു സന്തോഷ വാർത്ത, പത്മനാഭ ഗ്രൂപ്പിൽ നിന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പെരിയ നമ്പി സദാശിവ നമ്പി അദ്ദേഹം നമ്മുടെ പത്മനാഭ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പത്മനാഭ സ്വാമിയുടെ നിവേദ്യം എങ്ങനെയാണെന്നും അദ്ദേഹം ശ്രീവിഗ്രഹത്തിന് എങ്ങനെ പൂജ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വീണ്ടും ഈ പത്മനാഭ ഗ്രൂപ്പിലേക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ആരും മിസ് ചെയ്യരുത്. അവര് എന്താ കിട്ടുന്ന ആ ഒരു സൗഭാഗ്യത്തെ മാക്സിമം യൂസ് ചെയ്യുക. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് എല്ലാവരും വരണമെന്ന് പറയുന്നു. എല്ലാവരും പ്രഭുവിനോടും പ്രഭുവിന്റെ ഫാമിലിയോടും ആദരപൂർവ്വം എല്ലാരും വന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 വംശകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയജ്ഞയ്ക്ക് ശീല പ്രഭുപാദിക്ക് ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, നമ്മുടെ കൊല്ലം സത്സംഗ് ഗ്രൂപ്പിന്റെ നഗര സങ്കീർത്തനോടനുബന്ധിച്ചുള്ള ആ മീറ്റിങ്ങിന് ഇന്ന് വൈകുന്നേരം 7:00 കൊല്ലത്തെ പ്രോഗ്രാമിന് താല്പര്യമുള്ള എല്ലാ ഭക്തജനങ്ങളും വരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ.